അഭിവന്ധ്യ തിരുമേനി തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പ് അതുപോലെ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ ഓഡിയൻസിൽ വന്നിരിക്കുന്ന എല്ലാവരോടുമുള്ള ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ആദ്യം സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വളരെ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം, വളരെ ഭയത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഇത്ര വലിയൊരു ഓഡിയൻസിന് മുമ്പിൽ സംസാരിക്കുന്ന അത് എന്നെ സംബന്ധിച്ച് വലിയ ഒരു ഭയം തന്നെയാണ്. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ ആദ്യം തന്നെ ആഗ്രഹിക്കുന്നു, ഇപ്പം എൻ്റെ ഒരു ഭയത്തെ മാറ്റുന്നതിനൊക്കെ വേണ്ടിയുള്ളു. കഴിഞ്ഞ രണ്ട് ദിവസമായി മാർത്തോമാ യുവജന സഖ്യത്തിൻ്റെ ഭാഗമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം, ഇത്തവണത്തെ മാരാമൺ കൺവെൻഷൻ്റെ യുവാക്കളുടെ ഒരു പ്രധാന ടോപ്പിക്കായി നമ്മൾ എടുത്തിരുത്, സത്യാനന്തര കാലത്തെ യുവത്വം എന്നുള്ളതാണ്. ഇത് സംബന്ധമായി സ്വാഭാവികമായിട്ടും ഇതിനെക്കുറിച്ച്, ഈ വിഷയം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് മുൻ ദിവസങ്ങളിൽ ഇതിൻ്റെ സംഘടകരായിരിക്കുന്ന ആളുകളും അതുപോലെ മുൻ ദിവസങ്ങളിൽ പ്രഭാഷണം നടത്തിയവരുമൊക്കെ വിശദമാക്കിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഇന്നത്തെ ഒരു ചർച്ചയ്ക്ക് വേണ്ടി, നമ്മൾ ഇന്ന് കൂടിയിരിക്കുന്ന ഒരു കൂടിവരവിൻ്റെ കൂടുതൽ ആലോചനയ്ക്ക് വേണ്ടി, സത്യാനന്തര കാലം എന്താണ് എന്നുള്ളതൊന്ന് ചെറിയ രീതിയിലൊന്ന് വിശദമാക്കിയാൽ നല്ലതാണെന്നാണ് ഞാനും വിചാരിക്കുന്നു. അപ്പം പല സമീപകാലത്താണ് ഈ ഒരു വാക്ക് വളരെ സജീവമായി നാം എല്ലാം തന്നെ കേൾക്കുന്നത്. പ്രത്യേകിച്ച് 2016 ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി വേർഡ് ഓഫ് ദി ഇയർ ഒക്കെ ആയിട്ട് തിരഞ്ഞെടുത്തൊരു വാക്കും കൂടിയായിരുന്നു ഈ പോസ്റ്റ് ട്രൂത്ത് എന്ന് പറയുന്നൊരു വാക്ക്. അപ്പം ഇതിനൊരു സാമാന്യമായ രീതിയിൽ നിർവചിക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട്, എങ്കിലും ഇതിൻ്റെ ഒരു നിർവചനം എന്ന രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്, വസ്തുതകൾക്ക് വിരുദ്ധമായി വൈകാരികതയെ മുൻനിർത്തിക്കൊണ്ട് ആശയപ്രചരണം നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരഭിപ്രായ രൂപീകരണം നിർമ്മിച്ചെടുക്കുകയും ചെയ്യുന്നതിനാണ് ഒരു സത്യാനന്തര കാലമെന്ന് പൊതുവെ വിവക്ഷിക്കുന്നത്. ഇത് പല രീതിയിലാണ്, പോസ്റ്റ് ട്രൂത്ത് എന്നുള്ള വാക്ക് മുൻപ് സമയങ്ങളിൽ പല ആളുകളും ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് എന്നെക്കുറിച്ച് ഉപയോഗിച്ചിട്ടുള്ളതായിട്ടാണ് ഇതിൽ ഗവേഷണം നടത്തുകയും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നവർക്ക് പറയുന്നു. ഏതാണ്ട് 1992 അതുപോലെ പിന്നീട് ബ്ലോഗ് എഴുത്ത് രീതി വളരെ സജീവമാകുന്ന സമയങ്ങളിലുമൊക്കെ പല ആളുകളും രാഷ്ട്രീയപരമായ ചില അല്ലെങ്കിൽ ഭരണകൂടത്തെ വിമർശിക്കുന്നതിനായിട്ട് ഈ ഒരു വാക്ക് വ്യാപകമായ രീതിയിലോ അല്ലെങ്കിൽ ചെറിയ തോതിലൊക്കെ ഉപയോഗിക്കുന്നതായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും ഇതിന് ആഗോളതലത്തിലൊരു ശ്രദ്ധ നേടുന്നതും ഈ പോസ്റ്റ് ട്രൂത്ത് അല്ലെങ്കിൽ സത്യാനന്തര കാലം എന്നുള്ളൊരു വാക്ക് വളരെ പോപ്പുലറായി മാറുന്നത് പ്രധാനമായും രണ്ട് മൂന്ന് വിഷയങ്ങളെ കേന്ദ്രമാക്കി തന്നെയാണ്. അതിലൊന്ന് എന്ന് പറയുന്നത് അമേരിക്കയുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു വാക്ക് വളരെ സജീവമായി മാറുന്നത്, അല്ലെങ്കിൽ ഇതിനൊരു കൃത്യമായ നിർവചനം അല്ലെങ്കിൽ ഇതെന്താണ് എന്ന് മനുഷ്യർക്ക് എല്ലാവർക്കും തിരിച്ചറിയാൻ സാധിക്കുന്ന രണ്ട് മൂന്ന് ഇൻസിഡൻസിൽ ഒന്നാണ് അമേരിക്കയുടെ തിരഞ്ഞെടുപ്പ് എന്നുള്ളത്. പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപിൻ്റെ ആ ഇലക്ഷനാണ്, അദ്ദേഹം വിജയിച്ച ഇലക്ഷൻ. അപ്പം അവിടെ സംഭവിച്ചത് ഡൊണാൾഡ് ട്രംപും അദ്ദേഹത്തിനെതിരായി നിൽക്കുന്ന ഹിലാരി ക്ലിന്റനുമാണ് മത്സരത്തിൽ നിൽക്കുന്നു. അവർ വ്യാപകമായ രീതിയിൽ ഇലക്ഷൻ ക്യാമ്പയിനുകൾ എല്ലാ മേഖലയിലും നടത്തുന്നു. അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിലും എന്തെല്ലാം സാധ്യതകളുണ്ട് അതിനെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അവരുടെ പ്രചരണങ്ങൾ വ്യാപകമായ രീതിയിൽ നടത്തുകയുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും അമേരിക്കയുടെ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉൾപ്പെടെയുള്ള ലോകത്തിൻ്റെ എല്ലാ ആളുകളും ഉറ്റുനോക്കിയിരിക്കുന്ന ഒരു ഇലക്ഷനാണ്. അപ്പോൾ ഇവരുടെ പ്രസ്താവനകളിലും പ്രചരണ രീതികളുമെല്ലാം സസൂക്ഷ്മം നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇലക്ഷനോടനുബന്ധമായി ഇവർ നടത്തിയ പ്രസ്താവനകളെയും ഇവരുടെ ഇലക്ഷൻ പ്രചരണങ്ങളും ഇവർ എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത്, അതിലെ സത്യവും അസത്യവും അല്ലെങ്കിൽ വാസ്തവവും അവാസ്തവുമായ കാര്യങ്ങൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ആയി പിന്നീടുള്ള ആളുകളുടെ അന്വേഷണം എന്നത്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് അമേരിക്കയുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അവിടുത്തെ രാഷ്ട്രീയ നിരീക്ഷകരും പത്രമേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളും മറ്റ് ആളുകളുമെല്ലാം തന്നെ ഇവരുടെ പ്രസ്താവനകൾ ഇവർ ഇലക്ഷൻ ക്യാമ്പയിന് പറഞ്ഞതിനെ കീറിമുറിച്ച് പരിശോധന നടത്തുകയുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കണ്ടെത്തി പ്രഖ്യാപിച്ചത്, ഈ നിരീക്ഷകർ പറഞ്ഞത്, ഈ ഇലക്ഷനിൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഏണ്ട് 200 മുകളിൽ നുണകളാണ് അദ്ദേഹം, കള്ളത്തരങ്ങളാണ് അദ്ദേഹം ഈ ഇലക്ഷൻ ക്യാമ്പയിനിൽ പറഞ്ഞത്. ഏണ്ട് 217 തെറ്റായ പ്രസ്താവനകളാണ് അദ്ദേഹം നടത്തിയത്. അതായത് അദ്ദേഹത്തിൻ്റെ നുണയെ സംബന്ധിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രചരണത്തെ പരിശോധിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതിൽ 70% പരിപൂർണമായി കള്ളത്തരങ്ങൾ മാത്രമായിരുന്നു അദ്ദേഹം ഇലക്ഷന് വേണ്ടി അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഹിലാരി ക്ലിന്റൻ്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളെ പരിശോധിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവർ പറഞ്ഞത് 70% സത്യവും 30% മാത്രമായിരുന്നു അവർ പറഞ്ഞതിനകത്ത് കള്ളപ്രചരണങ്ങൾ അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങളായിട്ടുള്ള രീതിയിൽ അവർ പറഞ്ഞത് 30% മാത്രമായിരുന്നു.
അപ്പോൾ ഈ ഡൊണാൾഡ് ട്രംപ് 70% ബാക്കി പറഞ്ഞ 30% സത്യവുമല്ലായിരുന്നു. അതിൽ ഒരു ഏതോ 5-10% മാത്രമായിരുന്നു സത്യമായ സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തി. ബാക്കിയെല്ലാം തന്നെ അർത്ഥ സത്യങ്ങളായിരുന്നു ആ ഒരു 30 പെടുന്നതിൽ. എന്തായാലും നമ്മളവിടെ കാണുന്നത് 70% നുണ പറഞ്ഞ മനുഷ്യൻ ജയിക്കുകയും ഏറ്റവും കുറവ് നുണ പറഞ്ഞ അല്ലെങ്കിൽ 30% മാത്രം നുണ പറഞ്ഞ വ്യക്തി അവിടെ പരാജയപ്പെടുകയായിരുന്നു ചെയ്തത്. അപ്പോൾ ഇതാണ് ഈ ഒരു സത്യാനന്തര കാലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് സത്യാനന്തര കാലം, അതായത് നുണകൾ പറയുക, വൈകാരികമായി നുണകൾ പറഞ്ഞുകൊണ്ട് മറ്റ് ചില ക്രമീകരണങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്ന കാലത്തിനാണ് സത്യാനന്തര കാലം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു വേർഡ് പോപ്പുലർ ആകുന്നതിന് പിന്നിൽ മറ്റൊരു ഇൻസിഡൻ്റ് എന്ന് പറയുന്നത് ഈ ബ്രിട്ടൻ്റെ ഒരു യൂറോപ്യൻ യൂണിയനുമായി ബന്ധപ്പെട്ടൊരു ചർച്ചയുടെ ഭാഗമായിട്ട്. ഇപ്പോൾ ബ്രിട്ടന് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് അവർ പിൻവാങ്ങണം എന്നുള്ളൊരു കാര്യം അവർ പുറപ്പെടുവിക്കുന്നു. അതിൻ്റെ ഭാഗമായി യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പിന്മാറുന്നതിനായി അവർ മുന്നോട്ട് വെച്ച വാദങ്ങൾ പരിപൂർണമായും നുണകൾ തന്നെയായിരുന്നു, അല്ലെങ്കിൽ കള്ളത്തരങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് അവർ ഈ ഒരു സാധ്യത ഉണ്ടാക്കിയെടുത്തത്. അപ്പം ടർക്കി പോലുള്ള രാജ്യങ്ങൾ യൂറോപ്യൻ യൂണിയനിൽ ചേരുന്നെന്നും അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനിൽ നമ്മൾ ഒരുപാട് ടാക്സ് ഇംഗ്ലണ്ടിന് അല്ലെങ്കിൽ ബ്രിട്ടന് അടയ്ക്കേണ്ടി വരുന്നുണ്ടെന്നും അതുപോലെ ഇനി സിറിയ പോലുള്ള ഭാഗങ്ങളായിരിക്കും ഇതിൻ്റെ ഒരു അതിർത്തിയായി വരുന്നത് തുടങ്ങിയ തെറ്റായും വാസ്തവ വിരുദ്ധമായ കാര്യങ്ങളാണ് ഇംഗ്ലണ്ട് അവിടെ അല്ലെങ്കിൽ ബ്രിട്ടനിൽ വ്യാപകമായ രീതിയിൽ പ്രചരിപ്പിക്കപ്പെട്ടത്. അപ്പം ഇവിടെ സംഭവിക്കുന്നത് നുണകൾ അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങൾ ചില വൈകാരികതയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വൈകാരികപരമായ ചില കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ലക്ഷ്യം നേടിയെടുക്കുകയാണ്. വാസ്തവവും സത്യവുമായ കാര്യങ്ങളെ സ്പർശിക്കാതെ തികച്ചും ചില രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയും അല്ലാതെയുമായ കാര്യങ്ങൾക്ക് വൈകാരികത കലർന്ന നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ നേടിയെടുക്കുന്ന കാലത്തിനെയാണ് ഈ ഒരു സത്യാനന്തര കാലമെന്ന് പൊതുവെ പറയുന്നത്. അപ്പം ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇതിന് മുമ്പ് ആളുകൾ നുണ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ എല്ലാവരും സത്യസന്ധന്മാരായിരുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. നമുക്കറിയാം ഈ പ്രത്യേകിച്ച് സെക്കൻഡ് വേൾഡ് വാറിനെയൊക്കെ ഒരു കോണ്ടെക്സ്റ്റിൽ ഹിറ്റ്ലറിനെയും ഈ അദ്ദേഹത്തിൻ്റെയൊക്കെ ആ സമയത്ത് നിരന്തരം കള്ളത്തരം പറഞ്ഞുകൊണ്ട് നുണകൾ പറഞ്ഞുകൊണ്ട് അതിനെ സത്യമായി മാറ്റുന്ന ഗീബൽസിയൻ സിദ്ധാന്തങ്ങളുമൊക്കെ ഉള്ളതാണ്. പിന്നെ മനുഷ്യൻ ജീവിതം തുടങ്ങിയ സമയം മുതൽ ഇന്ന് വരെ നമ്മളെല്ലാവരും തന്നെ നുണ പറയുന്ന മനുഷ്യരുമൊക്കെയാണ്. അപ്പം ഇവിടെ വേറിട്ട് നിൽക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇത്തരം ഈ സത്യാനന്തര ലോകമെന്നുള്ള സങ്കല്പത്തിൻ്റെ അകത്തെ ഒരു കുപ്രചനത്തിന് അല്ലെങ്കിൽ ഇവിടെ പറയപ്പെടുന്ന കള്ളങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനൊരു വൈകാരിക തലമുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ കോണ്ടക്സ്റ്റ് എന്ന് പറഞ്ഞത്. ഇതിനെ നിർവചിക്കപ്പെടുന്നതിൻ്റെ മറ്റ് കുപ്രചരണങ്ങളിലും കള്ളത്തരങ്ങളിൽ നിന്നും ഇതിനെ വേറിട്ട് നിർത്തുന്നത് ഇതിനൊരു വൈകാരിക തലമുണ്ട്, ആ വൈകാരികതയിൽ നമ്മളും വിശ്വസിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഈ അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയൊക്കെ കോണ്ടക്സ്റ്റിലാണ് ഇത് വളരെ സജീവമായി വന്നെങ്കിലും നമ്മുടെ ഇലക്ഷൻ പ്രത്യേകിച്ച് ഇന്ത്യയുടെ സാഹചര്യത്തിലും ഈ ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നടന്ന പ്രത്യേകിച്ച് മോദി സർക്കാരിൻ്റെ സമയത്ത് നടന്ന പ്രചരണങ്ങളെയൊക്കെ രാഷ്ട്രീയ നിരീക്ഷകരും പൊളിറ്റിക്കൽ ഗവേഷണ സയൻസിലെ വിദ്യാർത്ഥികളുമൊക്കെ ഇഴകേറി പരിശോധിക്കുകയും നിരവധി ലേഖനങ്ങളുമൊക്കെ നമ്മൾ ശ്രദ്ധയിലൊക്കെ പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു കഴിഞ്ഞ കുറേയധികം വർഷങ്ങളായി ഈ ഒരു വാക്ക് വളരെ സജീവമായിരുന്നു. പിന്നീട് ഇപ്പോൾ അങ്ങനെ അധികം നമ്മളങ്ങനെ കേൾക്കാറില്ല. പ്രത്യേകിച്ച് ആ ഡൊണാൾഡ് ട്രംപ് പോലുള്ളവരുടെയൊക്കെ ഇലക്ഷനൊക്കെ ശേഷമാണ് വ്യാപകമായ രീതിയിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിലും നമ്മുടെ യൂട്യൂബൊക്കെ നോക്കിയാൽ നമുക്ക് നിരവധി പ്രസംഗങ്ങളൊക്കെ ഈ ഒരു വിഷയത്തിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ ആനുകാലികങ്ങളിലൊക്കെ നിരവധി ലേഖനങ്ങളുമൊക്കെ ഈ പോസ്റ്റ് ട്രൂത്ത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ചും. അപ്പം ഇതേ രീതിയിൽ തന്നെ ഇന്ത്യയുടെ ഇലക്ഷനെയും പരിശോധിക്കുകയും അപ്പോൾ ഇന്ത്യയുടെ ഇലക്ഷനിൽ ഇവർ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ ഇപ്പം നമ്മൾ പലപ്പോഴും പലതും കണ്ടിട്ടുണ്ട്. പല ഫോട്ടോസുകൾ ഫേക്ക് ആയിട്ടുള്ള ഫോട്ടോസുകൾ വരിക അല്ലെങ്കിൽ ചില പ്രത്യേക വൈകാരികതയിലൂടെ അടിസ്ഥാനപ്പെടുത്തി അല്ലെങ്കിൽ വാസ്തവമല്ല സത്യത്തിന് നിരക്കാത്ത കാര്യമാണെന്ന് ഏവർക്കും അറിയാമെങ്കിൽ പോലും അവിടെ ഈ വൈകാരികതയും മറ്റ് ചില ബിംബങ്ങളെയും പ്രതിഷ്ഠിച്ചുകൊണ്ട് ഇപ്പം മറ്റൊരു ഉദാഹരണത്തിൽ പറഞ്ഞാൽ ഇപ്പം പട്ടാളത്തിൻ്റെ കാര്യങ്ങളും അല്ലെങ്കിൽ സൈനികരുടെ കാര്യങ്ങളുമൊക്കെ പറഞ്ഞുകൊണ്ടും മറ്റൊരു ദേശീയതയെക്കുറിച്ചും പറഞ്ഞു അല്ലെങ്കിൽ ഒരു കപട ദേശീയതയും ഒക്കെ മുൻപോട്ട് വെച്ചുകൊണ്ട് വസ്തുതകൾക്ക് വിരുദ്ധമായി ഈ ഇത്തരത്തിലുള്ള ദേശീയതയും വൈകാരിക ബോധങ്ങളുമൊക്കെ സൃഷ്ടിച്ചുകൊണ്ടൊക്കെയാണ് പലപ്പോഴും ക്യാമ്പയിനുകൾ നടക്കുന്നത്. അപ്പോൾ അതിനെയൊക്കെ ആളുകൾ നിരീക്ഷിച്ചിട്ടുണ്ട്, അതൊരു സത്യമാണ്. പിന്നെ നമുക്ക് തന്നെ അറിയാം നമ്മൾ വലിയ നമ്മുടെ ഏറ്റവും പൊസിഷനിലിരിക്കുന്ന ആളുകൾ പണ്ടൊന്നും കണ്ടിട്ടില്ലാത്ത രീതിയിൽ മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് ഭയങ്കരമായി കരയുകയും അവർ ഞങ്ങളെ ക്രൂശിച്ചോളൂ തുടങ്ങിയ വാക്കുകൾ പോലും അതായത് പൊതുജനങ്ങളുടെ മുമ്പിൽ നിന്ന് കരയുകയും അങ്ങനത്തെ പ്രസ്താവനകൾ നടത്തുന്ന കാലത്തിനെയാണ് ഈ സത്യാനന്തര കാലമെന്ന് നമ്മൾ പറയുന്നത്. അപ്പം ഭരണഘടനയോ അല്ലെങ്കിൽ കൃത്യമായ വസ്തുതകൾക്കോ വിരുദ്ധമായ കാര്യങ്ങളായിരിക്കും ഇവർ ഈ വൈകാരികത കലർത്തി പറയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ 70% നുണ പറഞ്ഞ മനുഷ്യനാണ് അവിടെ വിജയിക്കുന്നത്, 70% സത്യം പറഞ്ഞ ആൾ അവിടെ പരാജയപ്പെടുന്ന കാഴ്ചയാണ്. അതെല്ലാം ഇത്തരത്തിലുള്ള വൈകാരികതയുടെ കോണ്ടക്സ്റ്റിലാണ്. പിന്നീട് എന്തായാലും ഈ സത്യാനന്തര കാലം എന്നുള്ളൊരു പോസ്റ്റ് ട്രൂത്ത് എന്നുള്ളൊരു സങ്കല്പത്തിനെ ഉപയോഗിച്ചുകൊണ്ട് മറ്റ് പല മേഖലകളിൽ ഇതൊരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനം അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട
ആലോചനകൾക്ക് വെളിയിലേക്ക് ഈ ഒരു വാക്ക് കടന്നു വരികയും അങ്ങനെ പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കുന്ന വിഷയങ്ങൾ എന്തെല്ലാമാണ്, ഇത് വസ്തുതകൾക്ക് നിരക്കാത്ത കാര്യങ്ങൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുക, അല്ലെങ്കിൽ ഇത് ആദ്യ സമയങ്ങളിൽ പൊളിറ്റിക്കൽ സയൻസിൻ്റെയും അല്ലെങ്കിൽ പത്രപ്രവർത്തന മേഖലയിലുമൊക്കെ ആയിരുന്നു ഇത് വ്യാപകമായി കേട്ടിരുന്നെങ്കിൽ, അത് പിന്നീട് ബിസിനസ്സിലേക്ക് വരികയും സയൻസുമായി ബന്ധപ്പെടുത്തി വരികയും മെഡിക്കൽ പ്രാക്ടീസുമായി ബന്ധപ്പെടുത്തിയൊക്കെ ആലോചിക്കാനുമൊക്കെ ഇതുമായി തുടങ്ങി. ഇപ്പം ഏറ്റവും നല്ലൊരു ഉദാഹരണം പറഞ്ഞാൽ, കൂടുതൽ വ്യക്തമാകുന്നതിന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ യോഗ എന്ന് പറയുന്നൊരു കാര്യത്തെ തന്നെ നോക്കുക, മെഡിക്കൽ പ്രാക്ടീസിൽ എങ്ങനെയാണ് സത്യാനന്തരകാലം വർക്ക് ചെയ്യുന്നുള്ളതിനെ കുറിച്ച് നോക്കി. ഇപ്പം നമ്മൾ ആരും തന്നെ ഒരു 10-20 വർഷത്തിന് മുമ്പ് ഒരിക്കൽ പോലും ഇങ്ങനെ യോഗയ്ക്ക് ഇങ്ങനെ ഒരു പ്രചാരം അല്ലെങ്കിൽ വലിയ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ടെന്ന് പറയുന്ന യോഗ ഈ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് മാത്രമാണ് നമ്മൾക്കിടയിൽ ഇങ്ങനെ വേറൊരു രൂപത്തിലേക്ക് മാറി വന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളെയാണ് ഈ സത്യാനന്തരകാലം എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ സാമൂഹ്യശാസ്ത്രവും ഈ സാമൂഹ്യ മേഖലയിൽ ഗവേഷണം നടത്തുന്ന ആളുകളും ഈ ഒരു വാക്ക് ഉപയോഗിക്കുന്നതിൻ്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇതാണ്. അപ്പം ഇത് പല ഞാൻ പറഞ്ഞ പോലെ പല മേഖലകളിലേക്ക് ജേർണലിസത്തിൽ നിന്ന് വിട്ട് സയൻസിലേക്കും മെഡിക്കൽ പ്രാക്ടീസിലേക്കും അങ്ങനെ പലതിലേക്കൊക്കെ വന്നു. എന്തായാലും ഇവിടെ ഒരു ചർച്ചയ്ക്ക് വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈ ഒരു ടൂളിനെ, ഇത് കൃത്യമായി ശരിയാണെന്നുള്ള അർത്ഥത്തിലല്ല, സത്യത്തിൻ്റെ ഒരു കാലമുണ്ടെന്നും സത്യത്തിന് ശേഷമുള്ള കാലമാണെന്നുള്ളതല്ല, വളരെ സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തവങ്ങളും അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ചെയ്യേണ്ടതുമായിട്ടുള്ള നിയമങ്ങളും അല്ലെങ്കിൽ ഭരണഘടനയോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സങ്കല്പത്തിൽ പറഞ്ഞാൽ ബൈബിൾ എന്ന് പറഞ്ഞ പുസ്തകത്തിന് അവിടെ ഒരു സൈഡിൽ നിർത്തിക്കൊണ്ട് അതിന് വിരുദ്ധമായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു കോണ്ടെക്സ്റ്റിലാണ് ഞാൻ ഈ പറഞ്ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു ചർച്ചയാണ് തുടർന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും കേരളത്തിൻ്റെ ഒരു ക്രിസ്തുമതവുമായി ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ നമ്മുടെ ഭൂതകാലവും നമ്മുടെ സമകാലിക അവസ്ഥയുമായി ബന്ധപ്പെട്ട് എങ്ങനെയൊക്കെയാണ് സത്യാനന്തര കാലത്തിൻ്റെ ഒരു ടൂൾ ഉപയോഗിച്ച് നമ്മളെ ഒരു ചരിത്രത്തെ ഒന്ന് നോക്കാം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. അപ്പം കേരളത്തിനാണെങ്കിൽ വലിയ ഒരു ചരിത്ര പാരമ്പര്യമാണ് അവകാശപ്പെടുന്നത്. ക്രിസ്തുമതം കേരളത്തിൽ നൂറ്റാണ്ടുകളായിട്ട് കേരളത്തിൽ ക്രിസ്തുമതം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വ്യാപകമായ രീതിയിൽ കേൾക്കുന്നത്. എന്തായാലും കൊളോണിയൽ പീരീഡിൽ പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാർ വന്ന സമയം മുതൽ തന്നെ വ്യാപകമായ രീതിയിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും അതുപോലെ കേരളത്തിൽ നിന്നും യൂറോപ്യന്മാരായിട്ടുള്ള ആളുകൾ കേരളത്തിൻ്റെ ഒരു ക്രിസ്തുമതത്തിൻ്റെ ചരിത്രം എന്താണ്, ഏത് സമയം മുതലാണ് കേരളത്തിൽ ക്രിസ്ത്യൻസിൻ്റെ പ്രസൻസ് വന്നത്, ആരായിരുന്നു അതിൽ കൂടിയ ആളുകൾ തുടങ്ങിയതിനെക്കുറിച്ചുള്ള ക്രിസ്ത്യാനികളുടെ ഒരു ഭൂതകാലത്തെക്കുറിച്ച് വ്യാപകമായ രീതിയിൽ അന്വേഷിക്കുകയും പല തെളിവുകളൊക്കെ കണ്ടെത്തിക്കൊണ്ട് വരികയൊക്കെ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അപ്പം നമുക്കിവിടെയും നമ്മുടെ ഇവിടെയും അങ്ങനത്തെ പല ആളുകളും വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഈ ലണ്ടൻ മിഷൻ സൊസൈറ്റിയിൽ ഏറ്റവും സമർത്ഥനായുള്ളൊരു മിഷണറിയാണ് സാമുവൽ മറ്റീർ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഇവിടുത്തെ ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ചുള്ള അന്വേഷണങ്ങളൊക്കെ നടത്തിയ ഒരു സ്കോളറാണ്. അതുപോലെ CMS മിഷനിലേക്ക് വരുമ്പോഴത്തേനും അവിടെ WJ റിച്ചാർഡ് എന്ന് പറഞ്ഞൊരു മിഷണറി വരുന്നു, അല്ലെങ്കിൽ റിച്ചാർഡ് കോളിൻസ് CMS കോളേജിൻ്റെ പ്രിൻസിപ്പളൊക്കെ ആയിട്ടിരുന്ന വ്യക്തി, ഒരു വൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞൊരു മറ്റൊരു അദ്ദേഹം മിഷണറിയുമാണ്, അതോടൊപ്പം തന്നെ ഒരു ബ്രിട്ടീഷ് ഓഫീസർമാരുടെ ഒരു ഒരു ചാപ്ലിനൊക്കെ ആയിട്ടൊക്കെ വർക്ക് ചെയ്തു കഴിഞ്ഞു കൊച്ചി രാജ്യത്തിൽ. അപ്പോൾ ഇവരെല്ലാം വ്യാപകമായ രീതിയിൽ നമ്മുടെ ഒരു ഹിസ്റ്ററിയെക്കുറിച്ച് അന്വേഷിക്കാൻ ശ്രമിച്ച ഒരു യൂറോപ്യന്മാരായിട്ടുള്ള ആളുകൾ. പിന്നീട് ഇന്ത്യയുടെ തന്നെ പല ഭാഗങ്ങളിൽ നിന്നും എന്താണ് ക്രിസ്ത്യാനിറ്റി എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിക്കുന്നു. അപ്പം ആ ഒരു അന്വേഷണ ചരിത്ര വിജ്ഞാന ശാഖയെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അംബേദ്കർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ട് വളരെ കൃത്യതയോടുകൂടി, അല്ലെങ്കിൽ തെളിവുകളോടുകൂടി. അപ്പം അദ്ദേഹത്തിൻ്റെ മലയാളത്തിലിറങ്ങിയ 10-ാമത്തെ വോളിയത്തിൽ ഇതിനെക്കുറിച്ചൊക്കെ സൂചനകൾ പറയുകയും അല്ലെങ്കിൽ എന്താണ് ക്രിസ്ത്യാനിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദ്ദേഹവും അംബേദ്കറും വ്യക്തമാക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. എന്തായാലും പല ആർഗ്യുമെൻറ്റുകളിലാണ് പല ആളുകളും എത്തിയത്, എങ്കിലും അക്കാദമിക സർക്കിളിൽ നിൽക്കുന്നവരെല്ലാം ഒരു അവർ മുന്നോട്ട് വെച്ച ആർഗ്യുമെൻറ്റുകൾ ഏകദേശം ഒരുപോലെ തന്നെ നിൽക്കുന്നു പോയി, കോൺട്രാഡിക്ഷൻ കുറവുള്ളതുമായിട്ട്. പ്രത്യേകിച്ച് അതൊരു തൊഴിൽ ഘടനയിലുണ്ടായിരുന്ന ഒരു സൊസൈറ്റി ആയിരുന്നു, ആ ഘടനയിൽ ഉള്ള ഏറ്റവും ലോവർ ഗ്രേഡിലുള്ള തൊഴിൽ ചെയ്തിരുന്ന ആളുകളാണ് ക്രിസ്തുമതം സ്വീകരിക്കാൻ സാധ്യത തുടങ്ങിയ വാദങ്ങളൊക്കെ ആയിരുന്നു അവർ മുൻപോട്ട് വെച്ചത്. ജാതി സൊസൈറ്റി അല്ലായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞുകൊണ്ട്. എന്തായാലും നമ്മൾ കേരളത്തിൻ്റെ ഒരു ക്രിസ്ത്യാനിറ്റിയിൽ ഒരു മാറ്റം സംഭവിക്കുന്നത് പിന്നീട് ഒരു 15-ാം നൂറ്റാണ്ട് 1498 വാസ്കോഡ ഗാമ വരുന്നു. അതിനുശേഷം അദ്ദേഹത്തിനോടനുബന്ധമായി തന്നെ മറ്റ് പല പോർച്ചുഗീസുകാരൊക്കെ വരുന്നു. 1542 ഈ ഫ്രാൻസിസ് സേവറെ പോലുള്ള ആളുകളൊക്കെ വരികയും അവർ ഈ കോസ്റ്റൽ ഏരിയ, ഈ പോർച്ചുഗീസുകാരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ വളരെ ചെറിയ സ്ഥലങ്ങളിൽ മാത്രമായിരുന്നു അവർക്ക് വ്യാപാരവും കച്ചവടവുമൊക്കെ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഈ കോസ്റ്റൽ ഏരിയയുമായി ബന്ധപ്പെട്ടൊക്കെയായിരുന്നു. അപ്പോൾ ആ തീരങ്ങളിലൊക്കെ അവർ ഈ ഒരു മിഷണറി പ്രവർത്തനം എന്ന നിലയിൽ കാത്തലിക് മിഷണറിമാർ വരികയും വ്യാപകമായ രീതിയിൽ ആളുകളെ ക്രിസ്തുമതത്തിലേക്ക് ചേർക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് അന്നുവരെ കേരളത്തിൻ്റെ ഒരു ക്രിസ്ത്യാനിറ്റിയിൽ ഇല്ലാത്തൊരു സിസ്റ്റം അവിടെ ആരംഭിക്കുന്നുണ്ട്. എങ്കിലും 15-ാം അല്ലെങ്കിൽ 16-ാം നൂറ്റാണ്ട് മുതൽ തന്നെ
ക്രിസ്തുമതം വളരെ കൃത്യമായി ഡിവൈഡ് ചെയ്യപ്പെടുകയാണ്. ഒരു ജാതി ശ്രേണി തന്നെ അതിൻ്റെ ഉള്ളിൽ രൂപം കൊള്ളുന്നത് നമ്മൾ കാണുന്നുണ്ട്. അയിത്തജാതിക്കാരായിട്ടുള്ള ആളുകൾ കൺവേർട്ട് ചെയ്യുന്നു പോർച്ചുഗീസുകാരുടെ പീരീഡിൽ, അതുപോലെ കടൽത്തീരത്ത് ജോലി ചെയ്യുന്ന മുക്കുവ വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ വരുന്നു, അതുപോലെ മറ്റൊരു വിഭാഗം ക്രിസ്ത്യാനികളും. എന്തായാലും 16-ാം നൂറ്റാണ്ട് മുതൽ തന്നെ വളരെ കൃത്യമായി ക്രിസ്ത്യാനിറ്റിക്കുള്ളൊരു ഡിവിഷൻ നമ്മൾ വ്യക്തമായി കാണുന്നു. പിന്നെ അതോടൊപ്പം തന്നെ ആ ഒരു കാലത്തെ നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഒരേപോലെ ചരിത്രകാരന്മാർ പറയുന്ന അവരുടെ ആചാര അനുഷ്ഠാനങ്ങളെല്ലാം തികച്ചും വ്യത്യസ്തമായിരുന്ന ഒരു രീതിയിൽ തന്നെയായിരുന്നു. അപ്പോൾ ആ പീരീഡിൻ്റെ വലിയൊരു ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിനെ ഒരു പലപ്പോഴും ബൈബിള് ഇല്ലാത്ത ഒരു സമൂഹം തന്നെയായിരുന്നു. ഒരു സ്വഭാവമുണ്ടോ നമുക്ക് എവർക്കും അറിയാം, ചില ബൈബിളിൻ്റെ ചില ഭാഗങ്ങൾ പറമ്പാൻ ബൈബിൾ പോലുള്ള ചില ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രിസ്ത്യൻ രീതിയിലേക്ക് വരുമോ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ ഫെയ്ത്ത് എന്നുള്ള രീതിയിലോ ഒന്നും പ്രവർത്തിക്കുന്നുവെന്നും നമ്മൾ കാണുന്നില്ല. അതുപോലെ മറ്റൊരു ജ്ഞാനമേഖലയുമായി ഇടപെട്ട് അല്ലെങ്കിൽ ഒരു സാഹിത്യ അന്നത്തെ ആ കാലത്തുണ്ടായിരുന്ന ജ്ഞാന വ്യവഹാരവുമായി കൃത്യമായി ഇടപെടുന്ന വ്യക്തികളെ ഒന്നും തന്നെ നമ്മൾ ക്രിസ്ത്യൻ ചരിത്രത്തിൽ ഒരു ഒരാളുടെ പേര് പോലും പറയാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളൊരു പ്രതിസന്ധിയുമുണ്ട്. അതേസമയം മറ്റു പല തെളിവുകളും നമുക്കുണ്ട്, കച്ചവടത്തെ സംബന്ധിച്ചും അല്ലാതെ ജീവിതക്രമങ്ങളെ സംബന്ധിച്ചും ജീവിത രീതികളെക്കുറിച്ചുമൊക്കെ ഉള്ള ചെപ്പേടുകളും മറ്റു പല ഗ്രന്ഥവരിയും ഉൾപ്പെടെയുള്ള പല തെളിവുകളും ഇൻസ്ക്രിപ്ഷൻസൊക്കെ നമുക്ക് അവൈലബിളാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് ഒരു ഒരു അടിത്തറയില്ലാതെ ഒരു പ്രത്യേക രീതിയിൽ ജീവിക്കുന്ന മനുഷ്യൻ അടിസ്ഥാനപരമായി ക്രിസ്തുമതത്തിൻ്റെ ബേസിക് പ്രിൻസിപ്പിളായിട്ടുള്ള ക്രിസ്തുമതം മറ്റൊരാളോട് പറയുക അല്ലെങ്കിൽ ഗോസ്പൽ എന്ന് പറഞ്ഞ് സുവിശേഷം മറ്റൊരാളോട് പറഞ്ഞുകൊണ്ട് അയാളെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു പ്രക്രിയ നമ്മൾ കേരളത്തിൽ കാണുന്നില്ല. അല്ലെങ്കിൽ ഒരു മലയാളി മറ്റൊരു മലയാളിയെ ക്രിസ്ത്യാനിയാക്കിയ ചരിത്രം നമ്മൾ കേരളത്തിൽ കാണുന്നില്ല ആ സമയങ്ങളിലൊന്നും. വിദേശത്ത് നിന്ന് വന്ന കുറച്ച് പേരൊക്കെ ഇങ്ങനെ ചെയ്യുന്നു എന്നല്ലാതെ. പിന്നെ രണ്ടാമത് ബൈബിൾ എന്ന് പറയുന്ന ടെക്സ്റ്റേ ഇല്ലാത്തൊരു വിശ്വാസക്രമം. പിന്നെ ഹൈന്ദവ സിസ്റ്റങ്ങളുമായി ഒത്തുപോകുന്ന രീതിയിലേക്കായിരുന്നു അന്നത്തെ കൂടുതൽ ഒട്ടുമിക്ക എല്ലാവരുടെയും ഒരു പ്രാർത്ഥനാക്രമങ്ങൾ. അപ്പോൾ പലപ്പോഴും നമുക്ക് അതിൽ നിന്ന് വിട്ടുപോരുന്നതിന് ഇപ്പോഴും സാധിക്കാത്ത ചില നിമിഷങ്ങളുണ്ട്. നമ്മളെ പലപ്പോഴും അത്ഭുതപ്പെടുന്നതാണ് ഈ 2022 പോലും പള്ളികളിൽ മദ്യം നേർച്ചയായി കൊടുക്കുന്ന പള്ളികൾ ഇന്നും കേരളത്തിലുണ്ടെന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. കോഴിവെട്ട് നേർച്ചയും മദ്യം പള്ളികളിൽ നേർച്ചയായി കൊടുക്കുന്ന സിസ്റ്റം ഇന്നും ഈ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ കാണുന്നതൊക്കെയാണ്. അപ്പം അത്ര ഒരു ക്രമത്തിൻ്റെ അതിഭീകരമായ ഒരു അവസ്ഥയായിരുന്നു ആ ഒരു പീരീഡിൽ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി. എന്തായാലും ആ സമയത്ത് തന്നെ നമ്മൾ പ്രത്യേകിച്ച് ഞാൻ ഗവേഷണം നടത്തുന്ന മേഖലയുമായി ഒക്കെ ബന്ധപ്പെട്ടുള്ള പുതിയ പഠനങ്ങളും പുതിയ തെളിവുകളൊക്കെ പറയുന്നത് പള്ളികളിലും അല്ലെങ്കിൽ അന്നത്തെ ഒരു ക്രിസ്ത്യൻ സമൂഹം എന്ന് പറയുന്നത് ഈ ഒരു അടിമ കച്ചവടത്തിൽ വളരെ വലിയ പങ്കുവഹിച്ച മനുഷ്യരായിരുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഏജൻറ്റുമാരായി പ്രവർത്തിച്ചിരുന്ന ആളുകളായിരുന്നെന്നും അതുപോലെ നമ്മുടെ പള്ളികൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ആ അടിമകളെ കെട്ടിയിരുന്ന ഗോഡൗണുകളായിട്ട് ഉപയോഗിച്ചെന്നൊക്കെ ഉള്ളത് പല ചരിത്ര തെളിവുകളും പള്ളികളിൽ മനുഷ്യരെ ലേലം വിളിക്കുന്നതുമൊക്കെയുണ്ട്. പല മുന്നേറ്റങ്ങൾ പ്രത്യേകിച്ച് കൂനൻകുരിശ് പോലുള്ള കാര്യങ്ങളൊക്കെ വന്നെന്ന് പറഞ്ഞാലും അവിടെയൊന്നും ഈ മനുഷ്യനെ വിൽക്കുന്നൊരു രീതി അല്ലെങ്കിൽ നമ്മളെല്ലാവരും മനുഷ്യരാണ് എന്നുള്ളൊരു തിരിച്ചറിവുള്ളൊരു സമൂഹമായി അത് മാറിയിട്ടില്ലായിരുന്നു എന്നുള്ളതായിരുന്നു ഒരു യാഥാർത്ഥ്യമായിരുന്നു. എന്തായാലും അങ്ങനെ നിലനിന്നിരുന്ന ആ ഒരു സൊസൈറ്റിയിലേക്കാണ് 19-ാം നൂറ്റാണ്ടിൽ യൂറോപ്യൻ ബ്രിട്ടീഷുകാരായിട്ടുള്ള ആളുകൾ വരികയും ഒരു മിഷണറി പ്രസ്ഥാനം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. ഇവർ വ്യാപകമായ രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയം മുതലാണ് ഇതൊരു ക്രൈസ്തവ സഭ ഒരു മറ്റൊരു ജനാധിപത്യ രീതിയിലേക്ക് അതായത് അതുവരെ ഉണ്ടായിരുന്ന അടഞ്ഞ അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് സിസ്റ്റം എന്നുള്ള അവസ്ഥയിൽ നിന്ന് മാറി എല്ലാവർക്കും പ്രവേശനം സാധ്യമാകുന്ന അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനും വിശ്വാസിയായി മാറാവുന്ന ഏതൊരു മനുഷ്യനും ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ളൊരു പ്രഖ്യാപനം നടത്തുന്നത് ആ ഒരു 19-ാം നൂറ്റാണ്ടിൽ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് മിഷണറിമാർ ഇവിടെ എല്ലാം വ്യാപകമായി പ്രവർത്തിച്ചു എന്നുള്ളതല്ല, അതിനുള്ള ഏക കാരണം എന്ന് പറയുന്നത് ബൈബിൾ എന്ന് പറഞ്ഞ പുസ്തകം അല്ലെങ്കിൽ ബൈബിൾ എന്ന വേദപുസ്തകം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി എന്നുള്ളതാണ് അതിൻ്റെ ഏക കാരണം. അല്ലാതെ മറ്റു കാരണങ്ങളൊന്നുമല്ല. ബൈബിൾ എന്താണെന്നുള്ള ഇവിടുത്തെ മനുഷ്യർ മനസ്സിലാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ബൈബിളിൻ്റെ ഒരു മലയാള പരിഭാഷയാണ് ഈ കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ മാറ്റത്തിന് കാതലായി നിൽക്കുന്നൊരു കാരണം എന്ന് പറയാം. എന്തായാലും പിന്നീട് നമുക്കറിയാം ആ ഒരു ബൈബിൾ പരിഭാഷയും അതിലൂടെ ഉരുത്തിരിഞ്ഞ് വരുന്ന ഒരു കാലത്താണ് വ്യാപകമായ രീതിയിൽ ക്രൈസ്തവ സഭയിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കേവലമായി അടിമജാതികൾ ക്രിസ്തുമതത്തിലേക്ക് കൂടിയെന്നുള്ള അല്ലെങ്കിൽ അസ്പർശ്യ ജാതികൾ ക്രിസ്തുമതത്തിലേക്ക് ചേർന്നു എന്നുള്ളതല്ല മാറ്റത്തിനൊരു സൂചകം. അതായത് അന്ന് ക്രിസ്ത്യാനികളായിരുന്ന ആളുകൾക്കിടയിലും നവീകരണത്തെക്കുറിച്ചും അല്ലെങ്കിൽ മറ്റു പല പരിഷ്കരണങ്ങളെക്കുറിച്ചും തങ്ങൾ ചെയ്തു വരുന്നതും അല്ലെങ്കിൽ തങ്ങൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതും സത്യത്തിന് നിരക്കാത്ത കാര്യമാണെന്നും ഉള്ളൊരു തിരിച്ചറിവും ഇങ്ങനെയല്ല ക്രിസ്ത്യാനികൾ ജീവിക്കേണ്ടത് എന്നുള്ളൊരു തിരിച്ചറിവും ഉണ്ടാകുന്നതും ആ ഒരു പീരീഡിൽ മാത്രമാണ്. എല്ലാ രീതിയിലും എല്ലാ തുറവുകളിലും ഇത് ജനാധിപത്യവൽക്കരിക്കപ്പെടുകയാണ്. മനുഷ്യൻ്റെ ഒരു സാമൂഹ്യ ബോധവും വിശ്വാസത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളും വിശ്വാസവും എല്ലാം ബൈബിളിനെ അടിസ്ഥാനപ്പെടുത്തി ക്രിസ്തുവിനെ അടിസ്ഥാനപ്പെടുത്തി വികസിക്കപ്പെടുന്ന ഒരു പീരീഡാണ് ആ ഒരു സമയമെന്ന് പറയുന്നത്.
ഇപ്പം പ്രത്യേകിച്ച് മർത്തോമാ സഭക്കാർക്ക് വളരെ കൂടുതലായി അറിയാം, പ്രത്യേകിച്ച് എബ്രഹാം മൽപ്പനെ പോലുള്ള ആളുകളുടെ പ്രവർത്തനങ്ങളും. അദ്ദേഹം ചെയ്യുന്ന മുത്തപ്പൻ്റെ വിഗ്രഹം എടുത്ത് കിണറ്റിലേക്ക് എറിയുന്ന പോലുള്ള സംഭവങ്ങളെ, അതുപോലെ 15 നോയമ്പിന് ശേഷമുള്ള മലയാളത്തിൽ പ്രാർത്ഥന നടത്തുന്ന സംഭവങ്ങളും ഒക്കെ, അതൊക്കെ വളരെ നിസ്സാരമായ ഒരു പ്രോസസ്സല്ല അത്. നമ്മൾ ഇന്നത്തെ ഒരു കാര്യത്തിൽ അന്നത്തെ നീതി അല്ലെങ്കിൽ സത്യത്തിന് നിരക്കാത്ത കാര്യങ്ങളെ അന്നുവരെ, അതായത് കേരളത്തിൻ്റെ ഒരു ക്രിസ്ത്യാനിറ്റിക്ക് എത്ര വർഷങ്ങളുടെ ചരിത്രമുണ്ടോ അതിനെയാണ് അദ്ദേഹം ബ്രേക്ക് ചെയ്ത് കിണറ്റിലേക്ക് വലിച്ചെറിയുന്നത്. ആ ഒരു ദുരാചാരത്തിനെയാണ് അദ്ദേഹം അവിടെ ബ്രേക്ക് ചെയ്യുന്നത്. അതൊരു നിസ്സാരമായൊരു പ്രക്രിയയല്ല ആ ഒരു അവിടെ സംഭവിച്ചിരിക്കുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മളൊരു അനീതിയെ കേവലമായി നമുക്കൊരു ഫേസ്ബുക്കിലൊരു പോസ്റ്റ് പോലും എഴുതുന്നതിന് നമുക്ക് ഭയമുള്ളൊരു സമയമാണ്. പ്രത്യേകിച്ച് ആ ഒരു പീരീഡിൽ കൊല്ലും കൊലയും പല വ്യാപകമായി നിലനിൽക്കുന്ന സമയത്താണ് ഇങ്ങനെയൊരു ഏറ്റവും വിപ്ലവകരമായ ഒരു പ്രവർത്തനം അദ്ദേഹം അവിടെ ചെയ്യുന്നത്. പിന്നെ നമുക്കറിയാം ആ ഒരു സമയത്ത് തന്നെ സുറിയാനി ഭാഷയിൽ നിന്നും മാറി മലയാളത്തിൽ ആരാധന എടുക്കുമ്പോൾ കോശി കത്തനാർ ഉപദ്രവിക്കപ്പെടുന്നു, അദ്ദേഹം കൊല്ലപ്പെടുന്നു. അപ്പം ഇത്തരത്തിലുള്ളൊരു വിപ്ലവമാണ്, അതായത് ആ അവർ ജീവിച്ച് നമ്മളതിനെ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ സത്യാനന്തര കാലം എന്നുള്ളൊരു ടൂൾ ഉപയോഗിച്ച് നമ്മൾ നോക്കുമ്പോൾ ആ സത്യാനന്തര കാലത്തിലെ വെല്ലുവിളിച്ച മനുഷ്യന്മാരാണ് ഈ എബ്രഹാം മൽപ്പനും അല്ലെങ്കിൽ ഈ കോശി കത്തനാരെയൊക്കെ നമ്മൾ കാണുന്നത്. അന്ന് മനുഷ്യ സമൂഹം വിശ്വസിച്ചിരുന്ന അല്ലെങ്കിൽ ഇതിന് വിരുദ്ധമായ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നവർക്ക് വളരെ കൃത്യമായി ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിലുള്ളൊരു മറുപടിയാണ് അവരവിടെ കൊടുത്തത് എന്നുള്ളതാണ് നമ്മൾ ചരിത്രത്തിൽ കാണുന്നത്. അപ്പം അതിനുശേഷം പിന്നീട് നമ്മുടെ കേരള സൊസൈറ്റി മാറുന്നു, അതുപോലെ വ്യാപകമായ രീതിയിൽ മറ്റ് പല ചേഞ്ചുകൾ സൊസൈറ്റിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അടിമത്തം പോലുള്ള കാര്യങ്ങൾ നിരോധിച്ചു, ഊഴിയവേലകൾ നിരോധിച്ചു, പിന്നീട് പൊതു റോഡുകളൊക്കെ തുറക്കുന്നു, വിദ്യാഭ്യാസവും മെഡിക്കൽ പ്രാക്ടീസും ഒക്കെ മാറി, കൊളോണിയൽ ഇക്കോണമി തന്നെ മൊത്തത്തിൽ ചേഞ്ചാകുന്നു, അതുപോലെ പുതിയ തൊഴിലിടങ്ങൾ സ്ഥാപിക്കുന്നു, കൊളോണി ഇത് നമ്മുടെ പ്ലാന്റേഷൻ സെക്ടറുകൾ പോലുള്ളവയൊക്കെ ആരംഭിക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ അന്തരീക്ഷം മാറി മറിഞ്ഞു വരുന്നൊരു സമയം തന്നെയാണ്. അപ്പോൾ ആ ഒരു പീരീഡിൽ തന്നെയാണ് വ്യാപകമായ രീതിയിൽ കൂട്ടമായി മറ്റ് പല വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ക്രിസ്തു മതത്തിലേക്ക് കയറപ്പെടുകയാണ്. അപ്പം ഇത് എന്ന് വെച്ചാൽ ഈ ഒരു കാരണത്താൽ ഇതൊരു കൃത്യമായി നടന്നൊരു പ്രക്രിയയാണെന്നല്ല, ഇതിന് പല സങ്കീർണതകളും പല അടരുകളുമുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്, എങ്കിലും വളരെ വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്. വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു പീരീഡിൽ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനിറ്റിയിലും നമ്മുടെ സാമൂഹ്യ സാഹചര്യങ്ങളും നമ്മുടെ എല്ലാ മേഖലകളിലും വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത്, പ്രത്യേകിച്ച് കൊളോണിയലിസവുമായി ബന്ധപ്പെടുത്തി നമ്മൾ കേരളത്തിൻ്റെ ഒരു ചരിത്രത്തെ നോക്കുമ്പോൾ പ്രധാനമായി രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും മനുഷ്യനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് കേരളത്തിലെ മനുഷ്യരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തെ അടിമുടി മാറ്റിമറിച്ചതും മാറ്റിമറിക്കുമെന്ന് സങ്കല്പിച്ചതുമായ പ്രധാനമായ രണ്ട് വിഷയങ്ങളായിരുന്നു. ഒന്നെന്ന് പറയുന്നത് ആധുനിക വിദ്യാഭ്യാസം വേണമെന്നുള്ളൊരു ആവശ്യമായിരുന്നു ഒന്ന്, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ളൊരു തിരിച്ചറിവായിരുന്നു ഒന്നാമത്തെ കാര്യം. രണ്ട് എന്ന് പറയുന്നത് മോഡേൺ മെഡിക്കൽ പ്രാക്ടീസിൻ്റെ പ്രചരണമാണ് രണ്ടാമത്തൊരു പ്രധാന കാര്യം. അപ്പം ഇവിടെ നമ്മൾ കാണുന്നൊരു കാഴ്ച എന്ന് പറയുന്നത് ഈ ആധുനിക വിദ്യാഭ്യാസം തുടങ്ങി പുതിയ തൊഴിലിടങ്ങൾ തുടങ്ങി വ്യാപകമായ രീതിയിൽ ആളുകൾ മറ്റു പല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമെങ്കിലും ഈ കേരളത്തിലുണ്ടായിരുന്ന ദളിതരായിട്ടുള്ള മനുഷ്യരെ ആര് വിദ്യാഭ്യാസം ചെയ്യിക്കും, അല്ലെങ്കിൽ ഇവർക്ക് വിദ്യാഭ്യാസമായി ഈ ഒരു മാറി വരുന്ന ഈ ഒഴുക്കിൽ, ഈ കൊളോണിയൽ കുത്തൊഴുക്കിൽ അതിൻ്റെ ഒപ്പം നീന്തണമെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം വേണം എന്നുള്ളൊരു തിരിച്ചറിവും, ആ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ആ ഒഴുക്കിലേക്ക് പ്രവേശിക്കുന്നതിനായി ദളിതരെ ആര് പഠിപ്പിക്കും എന്നുള്ളൊരു ചോദ്യം വളരെ വളരെ ശക്തമായി നിൽക്കുകയായിരുന്നു. കാര്യം ഇവരെ ആരും തന്നെ പഠിപ്പിക്കാത്തൊരവസ്ഥയായിരുന്നു. അപ്പം അതിനൊരു മാതൃക കാട്ടിക്കൊടുത്ത ഒരു സഭയെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. കേവലമായ ഇനി മാരാമൺ കൺവെൻഷൻ്റെ കോണ്ടക്സ്റ്റിൽ നിന്ന് പറയുകയല്ല, അത് വളരെ കൃത്യമായ കേരളത്തിൻ്റെ ഒരു വിദ്യാഭ്യാസ ചരിത്രത്തിൽ, പ്രത്യേകിച്ച് മധ്യ കേരളത്തിൻ്റെ ഒരു വിദ്യാഭ്യാസ ചരിത്രത്തിൽ വളരെ ശക്തമായ ഇടപാട് നിലപാട് വെളിപ്പെടുത്തിയ സഭയെന്ന് പറയുന്നത് മർത്തോമാ സഭയാണ്. ഞാൻ അതിൻ്റെ ഒരു ഹിസ്റ്ററിയിലേക്കാണ് പറഞ്ഞു വരുന്നത്. അപ്പം കാലങ്ങൾ മാറി വന്നു, അപ്പോൾ അതിൻ്റെ ഭാഗമായി വിദ്യാഭ്യാസ മേഖല പല രീതിയിൽ വരുന്നു. ഇപ്പം ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം ആയി നിൽക്കുന്നത് കേരളത്തിൻ്റെ ഒരു രീതിയിൽ വടക്കൻ കേരളത്തിലും തെക്കൻ കേരളത്തിലും ഉണ്ടായിരുന്ന മിഷണറി പ്രവർത്തകർ. ഇപ്പം വടക്കൻ കേരളത്തിൽ ബാസൽ മിഷണറി എന്ന് പറഞ്ഞ മിഷൻ സൊസൈറ്റിയാണ് പ്രവർത്തിച്ചത്. അപ്പോൾ അവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ കൂടെ കൂടി എല്ലാവരെയും അവർ ഒരേപോലെ തന്നെയാണ് അവർ പരിഗണിക്കുകയും വിദ്യാഭ്യാസം കൊടുക്കുകയും ചെയ്തിരുന്നത്. അപ്പം കേരളത്തിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ കേരളത്തിൽ 10 മുകളിൽ മിഷണറി മൂവ്മെൻറ്റ് കേരളത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കേരളത്തിൽ മലബാറിലും കൊച്ചിയിലും തിരുവിതാംകൂറിലും ഉണ്ട്, 10 മുകളിൽ. അപ്പോൾ ഇവരിൽ ആർക്കും തന്നെ ജാതി എന്ന് പറയുന്നൊരു വിഷയത്തെ മറികടക്കുന്നതിന് ആർക്കും സാധിച്ചിരുന്നില്ല. ജാതി എന്ന പ്രശ്നം, അതായത് എന്ത് ജാതിക്കാരനാണോ ആ ജാതിയിൽ അവരെ അതേപടി സ്വീകരിക്കുന്ന ഒരു രീതിയായിരുന്നു ഇവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത്.
എന്നാൽ അതിനെ മറികടന്നുകൊണ്ട് ജാതി എന്ന് പറയുന്ന പ്രതിസന്ധിയെ, പ്രശ്നത്തിനെ, സാമൂഹ്യ വിഷയത്തിനെ മറികടക്കാൻ സാധിച്ച ഏക മിഷണറി പ്രസ്ഥാനം എന്ന് പറയുന്നത് ബാസൽ മിഷൻ സൊസൈറ്റി ആയിരുന്നു, മലബാറിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ചെയ്തിരുന്നത് അവരുടെ കൂടെ കൺവേർട്ട് ചെയ്തു. അത് 1939-ൽ മലബാറിൽ ആരംഭിക്കുന്നത്. ഗുണ്ടട്ടിനെ പോലുള്ള പ്രഗത്ഭരായ പണ്ഡിതരൊക്കെയാണ് അവിടെ മിഷണറിമാരായിരുന്നു. അപ്പോൾ അവർ ചെയ്യുന്നത് അവരുടെ കൂടെ ഒരാൾ ഒരു ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു ചെറുമനായിട്ടുള്ള ഒരു വ്യക്തി അവരുടെ കൂടെ കൺവേർട്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ആ ചെറുമനെയും അവിടുത്തെ തന്നെ സഭയിലൊരു നായർ വിഭാഗത്തിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് വന്ന ആളെയും തമ്മിൽ വിവാഹം കഴിപ്പിക്കുക, അല്ലെങ്കിൽ തീയ വിഭാഗക്കാരനെയും മറ്റൊരു ജാതിക്കാരനും തമ്മിൽ കല്യാണം കഴിപ്പിക്കുക. അങ്ങനെ അവർ പലപ്പോഴും മിക്സഡ് മാരേജുകൾ വ്യാപകമായ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിപ്പിക്കുന്ന രീതി നടത്തുകയും അങ്ങനെ ഒരു സെക്കൻഡ് തേർഡ് ജനറേഷൻ മുതൽ അവരുടെ ജാതി ഏതാണ് എന്നുള്ളത് തിരിച്ചറിയാൻ മേലാത്തൊരു അവസ്ഥ സൃഷ്ടിക്കുകയും അവരൊരു ഫെയ്ത്ത് കമ്മ്യൂണിറ്റി എന്ന നിലയിലേക്ക് മാറാനും അവർക്ക് സാധിക്കുകയുണ്ട്. അപ്പോൾ വേറൊരു മൂവ്മെൻറ്റിനും അങ്ങനൊരു നീക്കം കേരളത്തിൽ സാധിച്ചിട്ടില്ല. കാര്യം അവർക്കെല്ലാം ജാതിയെ അംഗീകരിച്ചുകൊണ്ട് അതേ പൊസിഷനിൽ തന്നെ നിർത്താനാണ് ബാക്കി പ്രസ്ഥാനങ്ങൾക്കെല്ലാം കഴിഞ്ഞത്. അപ്പോൾ എന്തായാലും ബാസൽ മിഷൻ്റെ ഒരു കോണ്ടക്സിൽ തന്നെ അവിടുത്തെ വിദ്യാഭ്യാസ മേഖലയിൽ അംഗങ്ങളായി വരുന്ന താഴ്ന്ന ജാതിയിൽ നിന്ന് വരുന്ന ആളുകൾ പഠിക്കുകയും പുരോഹിതരാകുകയൊക്കെ ചെയ്യുന്നു. പ്രത്യേകിച്ച് കോട്ടയത്ത് നിന്ന് ആദ്യമായിട്ട് പഠിക്കാൻ വന്ന ഒരു വിദ്യാർത്ഥി ജാതി പീഡനം കാരണം ഒളിച്ചോടിപ്പോയി. ബാസൽ മിഷനിൽ കൂടിയാണ് ആദ്യം അദ്ദേഹം പുരോഹിതനാണ്, കൊർണല്യോസ് ഹട്ടൻ എന്ന് പറഞ്ഞൊരു പുരോഹിതൻ, ആദ്യത്തെ പുരോഹിതനൊക്കെ. അദ്ദേഹം ആത്മകഥയൊക്കെ എഴുതി പ്രസിദ്ധീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു രീതിയാണ് മലബാർ മേഖലയിൽ നമ്മൾ നോക്കുമ്പം. അവിടെ മിഷനിൽ കൂടിയ ആളുകൾ തുല്യ പൗരന്മാരായും അവർ ഒരേപോലെ വിദ്യാഭ്യാസം ചെയ്യുന്നതും റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതും എഴുതുന്നതും വായിക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ മലബാറിൻ്റെ ഒരു കോണ്ടക്സിൽ ഒരു 1990-കളോടുകൂടി സർക്കാർ തന്നെ പഞ്ചമ സ്കൂൾ എന്ന് പറഞ്ഞൊരു സ്കൂളും അതുപോലെ ബാസൽ മിഷണറിമാരും മിഷനിൽ കൂടാത്ത ആളുകൾക്ക് വേണ്ടി പഞ്ചമ സ്കൂളുകളൊക്കെ പ്രവർത്തിപ്പിക്കുന്നതുമൊക്കെ വ്യാപകമായി കാണും. പിന്നെ നമ്മൾ തെക്കൻ കേരളത്തിലേക്ക് പോയാൽ അവിടെയും ഇതുപോലെ തന്നെ ലണ്ടൻ മിഷണറിമാരാണ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അവർക്കും ഇതുപോലെ തന്നെ ജാതിയെ മറികടക്കുന്നതിനെ സാധിച്ചില്ല. എങ്കിൽ പോലും അവർ വന്ന ആളുകളെ അവർക്ക് പഠിപ്പിക്കുന്നതിനും പരിഷ്കരിക്കുന്നതിനുമൊക്കെ ഉള്ള ശ്രമങ്ങൾ അവരും നടത്തുകയൊക്കെയുണ്ട്. അപ്പോൾ അവരുടെ അവിടെ കൂടിയ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഇങ്ങനെ എഴുത്തിലേക്ക് പ്രവേശിക്കുന്നതും പല കാര്യങ്ങളുമൊക്കെ ചെയ്യുന്നതൊക്കെ നമ്മൾ കാണുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് മലയാള മനോരമയിൽ ഒരു ലേഖനം എഴുതുകയും അതുപോലെ തന്നെ ആത്മകഥയൊക്കെ എഴുതി ഒരു ഇസ്രായേൽ ആർജവം എന്ന് പറഞ്ഞൊരു ദളിത് ക്രിസ്ത്യാനിയായിരിക്കും. അപ്പം 1894-95 സമയങ്ങളിലൊക്കെയാണ് അവരൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ പ്രസൻസ് വളരെ കൃത്യമാണ്. അതുപോലെ ഏറ്റവും നമുക്ക് പ്രത്യേകിച്ച് ക്രിസ്ത്യാനിറ്റിയുമായി ബന്ധപ്പെട്ട് പഠനം നടത്തുന്ന ആളുകൾക്ക് ഒരിക്കലും ഒഴിവാക്കാനാത്ത ഒരു പുസ്തകം ചർച്ച് ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ എന്ന് പറയുന്ന പുസ്തകം, ഏതാണ്ട് ഒരു 1800-2000 പേജ് വരുന്ന ഇംഗ്ലീഷ് പുസ്തകം, CM ആഗൂർ, അദ്ദേഹമൊക്കെ ഒരു ദളിത് ക്രൈസ്തവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകൾ. അപ്പോൾ ഇത്തരത്തിൽ നിരവധി തെളിവുകൾ അവിടെ കാണാൻ സാധിക്കണം, വടക്കൻ കേരളത്തിലും തെക്കൻ കേരളത്തിലും. എന്നാൽ മധ്യ കേരളത്തിലും വളരെ കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ കല്ലടയാറ് മുതൽ ഭാരതപ്പുഴ വരെ വരുന്ന പ്രദേശത്ത് ആണ് വളരെ സങ്കീർണമായിരുന്നു ഇവിടുത്തെ ഒരു ജാതി ഘടനയും ജാതി രീതിയും. മിഷനിൽ കൂടിയെന്ന് പറഞ്ഞാലും വിദ്യാഭ്യാസം ലഭിക്കാതിരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ തന്നെയാണ്. പ്രത്യേകിച്ച് ഈ പ്രദേശത്താണ് ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ അംഗങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇവിടെ ഗ്രാമീണ തലങ്ങളിൽ നിരവധി സ്കൂളുകളൊക്കെ സ്ഥാപിക്കുന്നു. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് ഒന്നും രണ്ടും വിദ്യാഭ്യാസം മാത്രമാണ് പലപ്പോഴും ആളുകൾക്ക് നൽകിക്കൊണ്ടിരുന്നത്. അതിനുശേഷമുള്ളൊരു വിദ്യാഭ്യാസം ദളിതർക്ക് കൊടുക്കത്തില്ലായിരുന്നു. ബാക്കി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അത് ക്രിസ്തുമതം സ്വീകരിച്ചാലും ഇല്ലെങ്കിലും അവർക്കെല്ലാം അനുവദിക്കുകയും ദളിതർക്ക് ഈ രണ്ടാം ക്ലാസ്സിന് മുകളിലേക്കുള്ള വിദ്യാഭ്യാസം നൽകാതിരിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇവർ വ്യാപകമായ പ്രതിഷേധങ്ങൾ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഒന്നും നൽകുന്നില്ല. അപ്പം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി തന്നെ ഇവർ ഒരു കൂട്ട നിവേദനമൊക്കെ തയ്യാറാക്കുന്ന ഞങ്ങൾ വിദ്യാഭ്യാസം വേണം എന്നുള്ളൊരു കാര്യമൊക്കെയാണ് മുന്നോട്ട് വെക്കുന്നത്. അപ്പം പിന്നീട് വരുന്ന മിഷണറിമാർ, പ്രത്യേകം മിഷണറിമാർക്കും ഇതിനകത്ത് കൃത്യമായി ഇടപെടാൻ സാധിക്കുന്നില്ല. പിന്നീട് AF പെയിൻറ്റർ, ജോൺ കെയ്ലി പോലുള്ള ആളുകളൊക്കെ വരുമ്പോഴാണ് ഈ ഒരു ഇവർക്കും വിദ്യാഭ്യാസം കൊടുക്കണം എന്നുള്ളൊരു ഡിമാൻഡ് ശക്തമായി മുന്നോട്ട് വെക്കുന്നത്, ദളിതർക്കും വിദ്യാഭ്യാസം കൊടുക്കണമെന്ന്. പക്ഷേ ഇതൊന്നും പ്രാവർത്തികമാകാതെ പോവുകയാണ് പലപ്പോഴും സംഭവിക്കുന്നത്. സ്കൂളിൽ കുട്ടികളെയൊക്കെ ചേർത്തെങ്കിലും അവരെയൊക്കെ പിൻവലിക്കേണ്ടി വരിക, ആളുകൾ സഭ വിട്ടുപോവുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുക. അപ്പം ഒരു വലിയൊരു മീറ്റിങ്ങിൽ കൂടുകയാണ് ഈ ഒരു വിഷയം എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിനെ കുറിച്ച് ചർച്ച. അപ്പോൾ ആ ചർച്ചയിൽ ഒരു മിഷണറി പറയുന്നു, ഇങ്ങനെ കോട്ടയത്തെ ഒരൊറ്റ പള്ളിക്കൂടത്തിൽ പോലും ഒരു പുലയക്കുട്ടിയെ പോലും പഠിപ്പിച്ചിട്ടില്ല. അത് പുലയറ പഠനത്തിലുള്ള കഴിവില്ലായ്മയല്ല, മറിച്ച് ഇവിടുത്തെ ജാതിപ്പക മൂലമാണ്, സുറിയാനി ക്രിസ്ത്യാനികളുടെ ജാതിപ്പക മൂലമാണ് അവരെ പഠിപ്പിക്കാത്തത് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ എന്തായാലും ആ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞ് വന്ന രണ്ട് പോയിന്റുകളിലേക്കാണ് അവരെത്തുന്നത്. അതായത് അവർ തീരുമാനിക്കുന്നത് ദളിതരായിട്ടുള്ള ആളുകളെ നമ്മളിങ്ങനെ വിദ്യാഭ്യാസം ഒന്നും പഠിപ്പിക്കണ്ട, അവരെ എന്തെങ്കിലും തൊഴിൽ പഠിപ്പിക്കുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊരു ഇൻഡസ്ട്രിയൽ സ്കൂൾ തുടങ്ങുക, ആശാരിപ്പണിയും കൊല്ലപ്പണിയും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഒരു വിഭാഗമായി മാറ്റുക എന്ന് ആണ് അവരെടുക്കുന്ന തീരുമാനം. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞാൽ അവർ നീളമുള്ളവരായി മാറും തുടങ്ങിയ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെയാണ് അതിൽ വരുന്നത്. അപ്പം അതോടൊപ്പം തന്നെ ആ ഡിസ്കഷൻ അവസാനിപ്പിക്കുന്ന ഭയങ്കര രസകരമായ ഒരു രീതിയിലാണ്.
അതിൽ നമ്മുടെ ബൈബിള് തന്നെ ഒരു പുരോഹിതൻ വായിക്കുകയാണ്. ഒന്ന് കൊരിന്ത്യർ 7-ാം അധ്യായത്തിൻ്റെ 20 മുതലുള്ള വാക്യങ്ങൾ അദ്ദേഹം വായിക്കണം. അതായത് ഒരുവൻ ഏതവസ്ഥയിലായിരിക്കുന്നു ആ അവസ്ഥയിൽ തന്നെ തുടരുക എന്നുള്ളതാണ് അതിൽ പറയുന്ന ആ ഒരു ആശയം വരുന്ന വാക്യങ്ങളാണ് അദ്ദേഹം വായിക്കുന്നത്. അപ്പോൾ അതോടുകൂടി ആ ഡിസ്കഷൻ ദളിതരെ പള്ളിക്കൂടത്തിൽ പ്രവേശിപ്പിക്കുന്നില്ല എന്നുള്ളൊരു ഡിസ്കഷൻ അവിടെ തീരുകയും എങ്കിലും പല ശ്രമങ്ങൾ നടത്തുകയും ചില സ്കൂളുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു, അന്ന് മുമ്പോട്ട് പോയില്ല. അപ്പം ഇങ്ങനെ ഒരു പ്രതിസന്ധി നിൽക്കുകയാണ്. അപ്പം ഇവരെ ആര് പഠിപ്പിക്കും എന്നുള്ളൊരു വലിയ പ്രതിസന്ധിയായി. ദളിതർക്കിടയിൽ നിന്ന് വ്യാപകമായ രീതിയിൽ പ്രതിഷേധങ്ങളും നിവേദനങ്ങളും ഒക്കെ വ്യാപകമായി സമർപ്പിക്കുകയുണ്ടായി. അപ്പോൾ ആ ഒരു സമയത്താണ് ഒരു W.A. Stephen എന്ന് പറയുന്നൊരു മിഷണറി മർത്തോമ സഭയ്ക്ക് ഒരു കത്തയക്കുകയാണ്. 1914 സമയങ്ങളിലാണ്. ഒരു വിദ്യാർത്ഥിനെ നിങ്ങൾ പഠിപ്പിക്കണം, മർത്തോമ സഭയുടെ നേതൃത്വത്തിൽ പഠിപ്പിക്കണം എന്നുള്ളൊരു കാര്യം അദ്ദേഹം ഔദ്യോഗികമായിട്ട് മിഷണറി ഈ മർത്തോമയുടെ ബിഷപ്പിന് കൈമാറിയാണ് ലെറ്റർ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ബിഷപ്പിന് എഴുത്ത് കിട്ടുകയും അദ്ദേഹം ഒരു വിദ്യാർത്ഥിയാണ്, P.J. Isaac എന്ന് പറയുന്നൊരു ദളിത് വിദ്യാർത്ഥിയെ മർത്തോമയുടെ തിരുവല്ല സ്കൂളിൽ SEC സെമിനാരി പള്ളിക്കൂടത്തിൽ പഠിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം കയറ്റുകയാണ്. അപ്പോൾ അങ്ങനെ വിദ്യാർത്ഥി സ്കൂളിൽ വന്നു. അപ്പോൾ അതെങ്കിലും അത് ഭയങ്കര വിഷയങ്ങളൊക്കെ ആയി, അവിടെ വലിയ തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയി. എന്തായാലും ഒരു വർഷം വലിയ കുഴപ്പമില്ലാതെ പോയി. അടുത്ത വർഷം ആയപ്പോഴത്തേനും ഇവർ മൂന്ന് പിള്ളേരെയും കൂടെ, മൂന്ന് വിദ്യാർത്ഥികളെയും കൂടെ ഈ തിരുവല്ലയിലെ പള്ളിക്കൂടത്തിൽ പഠിപ്പിക്കാൻ കയറ്റി. അപ്പം മൂന്ന് പേരൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആകെ സ്ഥിതി വഷളായി. കുറേയധികം ആളുകൾ വളരെ പരസ്യമായിട്ട് തന്നെ ഇതിനെ എതിർത്തു. അവർ കുട്ടികളെ പിൻവലിച്ചു. കുറേയധികം കുട്ടികൾ സെമിനാരി പള്ളിക്കൂടത്തിൽ നിന്ന് മാറി MGM സ്കൂളിലേക്ക് പോയി അഡ്മിഷൻ എടുത്തു. അങ്ങനെ വലിയ സംഭവങ്ങളൊക്കെ അവിടെ നടക്കുകയാണ്. അപ്പം ഇതിനോട് തൊട്ട് വരുന്ന സമയത്ത് തന്നെയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വേറൊരു കാര്യം സംഭവിക്കുന്നത്. തിരുവിതാംകൂറിൽ എല്ലാവർക്കും ആദ്യ സമയങ്ങളിൽ ചില ജാതി സ്കൂളുകളൊക്കെ ആരംഭിച്ചെങ്കിലും പൊതുവിദ്യാലയങ്ങൾ എല്ലാവർക്കും ആയിട്ട് തുറന്നില്ലായിരുന്നു. പിന്നീട് 1910 വരുന്ന സമയത്താണ് പൊതുവിദ്യാലയങ്ങൾ സർക്കാർ തുറക്കുന്നത്. അപ്പോൾ ഇത് വലിയ പ്രതിഷേധങ്ങൾ, പല മതേതര മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന സെക്യുലർ എന്ന രീതിയിൽ നമ്മൾ വിശ്വസിക്കുന്ന പല ആളുകളും അല്ലെങ്കിൽ ആ കാലത്തെ പത്രപ്രവർത്തനമൊക്കെ നടത്തുന്ന ആളുകൾ ഇതിനെ വളരെ ശക്തമായി എതിർക്കുകയായിരുന്നു. ഈ ഒരു നിലപാടിനെ സർക്കാർ എല്ലാവർക്കും വിദ്യാലയം തുറന്നു കൊടുത്തതിന് സെക്യുലർ മേഖലയിലും എതിർക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അദ്ദേഹത്തിൻ്റെ പത്രത്തിൽ ദളിതർക്ക് വിദ്യാഭ്യാസം വിദ്യാലയങ്ങൾ തുറന്നു കൊടുക്കണം എന്ന സർക്കാരിൻ്റെ ഉത്തരവിനെ എതിർത്തുകൊണ്ട് അദ്ദേഹം ഒരു ലേഖനം എഡിറ്റോറിയൽ എഴുതുന്നുണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നത് പോത്തിനെയും കുതിരയെയും ഒരുമിച്ച് കെട്ടാൻ പാടില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അപ്പം ഇവരെ സംബന്ധിച്ച് വിദ്യ നേടാൻ ശേഷിയില്ലാത്ത മനുഷ്യരാണ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ഈ സ്വദേശാഭിമാനി വെക്കുന്നത്. അപ്പോൾ ഈ സ്വദേശാഭിമാനി തന്നെയാണ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം മാർക്സിൻ്റെ ബയോഗ്രഫി എഴുതുന്നതും കൂടെ ഒരു നമ്മൾ ഓർക്കേണ്ടതാണ്, ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്നത്. ലോകത്തിലെ തന്നെ ആദ്യമായി കാൾ മാർക്സിൻ്റെ ബയോഗ്രഫി എഴുതിയ മനുഷ്യനാണ്. ദളിതരായിട്ടുള്ള ആളുകളുടെ വിദ്യാഭ്യാസം പോത്തിനെയും കുതിരയും ഒരുമിച്ച് കിട്ടുന്നതാണെന്നും പറയുന്നത് എന്നുള്ളൊരു വൈരുദ്ധ്യമാണ്. എന്തായാലും പിന്നീട് പിൽക്കാലത്ത് പിന്നീട് വരെ നമ്മൾ കൊച്ചിയിലേക്ക് പോയാലും കൊച്ചിയിലും ഇതുപോലെ തന്നെ കൊച്ചി നിയമസഭയിൽ വലിയൊരു ചർച്ച നടക്കുന്നു. ആ ചർച്ചയിൽ അവിടെ സംഭവിക്കുന്നത് ഒരു സ്വാരിസ് എന്ന് പറയുന്ന ഒരു ലേഡി റെപ്രസെൻറ്റേറ്റീവ് അവർ പറയുന്നതാണ് ഏറ്റവും മോശമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അവർ പറയുന്നു പന്നിയുടെ കൂടെ കൂടിയാൽ പശുവും അമേദ്യം ഭക്ഷിക്കും എന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണ് അവർ കൊച്ചി നിയമസഭയിൽ പറയുന്നത്. ദളിതരുടെ വിദ്യാഭ്യാസം, അതായത് പള്ളിക്കൂടത്തിൽ ഇവരെ ഇരുത്താൻ പാടില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഒന്ന് നമ്മൾ മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു. 1 കൊരിന്ത്യർ 7-ാം അധ്യായം 20-ാം വാക്യം മുതൽ നീ എന്തായിരിക്കുന്നു ആ അവസ്ഥയിൽ തന്നെ തുടരുക തുടങ്ങിയ സ്റ്റേറ്റ്മെൻറ്റുകൾ വരുന്നു. സ്വദേശാഭിമാനി പോലുള്ള ആളുകൾ കുതിരയും പോത്തിനെയും ഒരുമിച്ച് കെട്ടുന്നതിനെക്കുറിച്ച് പറഞ്ഞു. പിൽക്കാലത്താണെങ്കിലും കൊച്ചി രാജ്യത്ത് നിന്ന് 1930s സംഭവിക്കുന്നത്, കൊച്ചി രാജ്യത്ത് നിന്ന് പന്നിയോടുകൂടി പശുവും ചേർന്നാൽ പശുവും അമേദ്യം ഭക്ഷിക്കുമെന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് വരിക. അപ്പം നമ്മൾ വീണ്ടും മർത്തോമസഭയുടെ ആ ഒരു സംഭവത്തിലേക്ക് തന്നെ വരികയാണ്. അപ്പം മർത്തോമസഭയിൽ ഇങ്ങനെ ഒരു കുട്ടിയെ ചേർത്തു, 14-ൽ ഒരു വിദ്യാർത്ഥിയെ ചേർത്തു, വലിയ കുഴപ്പമില്ലാതായി. അതിനുശേഷം അടുത്ത വർഷം 3 വിദ്യാർത്ഥികളെയും കൂടെ, അങ്ങനെ 4 പേരാകെ മർത്തോമ സെമിനാരിയുടെ പള്ളിക്കൂടത്തിൽ തിരുവല്ലയിൽ പഠിക്കുന്നു. അപ്പോൾ ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആളുകൾ മാറി MGM പള്ളിക്കൂടത്തിലേക്ക് പോയി. അപ്പോൾ ഇതൊരു വലിയ തർക്കമായി സഭയ്ക്കിടെ ഉള്ളിൽ. അപ്പം ആ സമയത്ത് സഭാധാരകൾ വളരെ കൃത്യമായ ഒരു നിലപാട് മർത്തോമ സഭയിലെ അധികാരികൾ വെളിപ്പെടുത്തുകയായിരുന്നു. സഭാധാരകൾ അവർ വളരെ വ്യക്തമായി എഴുതി, തലച്ചോറില്ലാത്തവർ, ബുദ്ധിഹീനർ, മ്ലേച്ഛന്മാർ എന്നിങ്ങനെ നിങ്ങളെല്ലാം ഗണിക്കുന്ന അധകൃത ജാതിയിൽപ്പെട്ട പുലയർ പറയർ പോലുള്ള ജാതികൾ വിദ്യാഭ്യാസം നേടിയാൽ അവർക്ക് വിദ്യാഭ്യാസം നേടാൻ ശേഷിയുള്ള മനുഷ്യരാണെന്നും അവർ വിദ്യ നേടിയാൽ ഇതര ജാതികളെ വെല്ലുന്ന അവസ്ഥയിലേക്ക് അവർ വരുമെന്നും അവർ ഉയരുമെന്നുമുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് സഭ വളരെ കൃത്യമായി അവിടെ പ്രസ്താവിക്കുകയാണ്. അപ്പോൾ അതോടുകൂടിയാണ് ആ വിഷയം ഒന്ന് തണുക്കുന്നത്. അതായത് നമ്മൾ കാണുന്നത്, അതായത് സത്യത്തിന് നിരക്കാത്ത അല്ലെങ്കിൽ സമത്വമില്ലാത്ത ഒരു സാഹചര്യത്തിൽ കൃത്യമായ ചില നിലപാടുകൾ ക്രൈസ്തവ സഭകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിനൊരു ഉദാഹരണം എന്നല്ലാണ് ഞാനിത് പറഞ്ഞത്.
പിന്നീട് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു നിലപാടുകൾ കാണുന്നില്ല എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഒരു വലിയൊരു പ്രതിസന്ധിയായി നമ്മൾ കാണുന്നത്. അതായത് ആദ്യ സമയങ്ങൾ, ഞാനീ പറഞ്ഞ 19-ആം നൂറ്റാണ്ടിൻ്റെ മധ്യഭാഗം മുതൽ തുടങ്ങി ഏകദേശം ഒരു 1920-30 വരെ വരുന്ന സമയങ്ങളിൽ കേരളത്തിലെ ക്രൈസ്തവ സഭയോളം വിപ്ലവകരമായ തീരുമാനങ്ങൾ നടപ്പിലാക്കിയ ഒരു പ്രസ്ഥാനവും കേരളത്തിലില്ലായിരുന്നു. വ്യാപകമായ രീതിയിൽ ആളുകളെ എന്ന് വെച്ചാൽ ഇത് പരിപൂർണമായി സ്വർഗരാജ്യവും സമത്വസുന്ദരമായിരുന്നു എന്നുള്ളതല്ല അർത്ഥമാക്കുന്നത്. വളരെ വിപ്ലവകരമായ തീരുമാനങ്ങൾ സഭ നടപ്പിലാക്കിയിട്ടുണ്ട്. ആ ഒരു കേരളമേ മർത്തോമ സഭ എന്നുള്ള കോണ്ടക്സ്റ്റിലല്ല, എല്ലാ ക്രൈസ്തവ സഭകളും നമ്മൾ നോക്കുന്നത്. കത്തോലിക്ക സഭയിലേക്കും ആളുകൾ വരികയും അവരെ വിദ്യാഭ്യാസം കൊടുക്കുകയും ചെയ്യുന്നതിനും CSI ഉൾപ്പെടെയുള്ള അങ്ങനെ മറ്റു പല മൂവ്മെൻറ്റുകളും എല്ലാം ഒരു വൈബ്രൻ്റായി മാറുന്ന ആ ഒരു പീരീഡിൽ തന്നെയാണ്. പിന്നീട് അതിനുശേഷം ക്രൈസ്തവ സഭകൾ പരിപൂർണമായി സൈലൻ്റായി മാറുകയാണ് പലപ്പോഴും. അപ്പം നമുക്ക് വേറൊരർത്ഥത്തിൽ പറയാം, ഇപ്പം ജാതി പോലുള്ള വിഷയങ്ങൾ വളരെ സങ്കീർണമായി മാറുകയാണ് ആ ഒരു കോണ്ടക്സ്റ്റിൽ. കേരളത്തിലെ ഈ ഒരു 20-ആം നൂറ്റാണ്ടിൻ്റെ 2-ാം പാദം മുതൽ നമ്മുടെ ക്രൈസ്തവ സഭയിലെ പുരോഹിതരുടെ ഒരു നിശബ്ദത, അവർ നിശബ്ദരായിരിക്കുന്നത് ഈ ജാതി പോലുള്ള കാര്യങ്ങൾ വളർത്തുന്നതിന് വലിയ കാരണം, ഒരു പരിധിയോളം കാരണമായിട്ടുണ്ട് എന്ന് നമുക്ക് നിഷേധിക്കാനാവില്ല. അപ്പം കൃത്യമായ ജാതിക്കെതിരായ നിലപാടുകളൊന്നും കൈക്കൊള്ളാതിരിക്കുക. അപ്പോൾ ഈ സത്യാനന്തര കാലത്തെ സംബന്ധിച്ച് നമ്മൾ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ സഭയും അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ ക്രൈസ്തവസും, കേരളമായും മർത്തോമ മാത്രമല്ല ഞാൻ പറയുന്നത്, കേരളത്തിലെ എല്ലാ ക്രൈസ്തവ സഭകളും ഈ സത്യാനന്തര കാലത്തിനോട് ചേർന്ന് നിന്ന് ചില ചോദ്യങ്ങൾ നേരിടുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതായത് വാസ്തവം ഇവിടെ നിൽക്കേ മറ്റൊരു വൈകാരികമായ മറ്റൊരു വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പലപ്പോഴും സഭ ഇടപെടുന്നത്, എല്ലാ സഭകളും. ഇപ്പം അതിനെ മറ്റൊരു അർത്ഥത്തിൽ മറ്റൊരു രീതിയിൽ കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം കേരളത്തിലെ എല്ലാ പ്രബല സഭകൾക്കും പല മിഷൻ സ്റ്റേഷനുകളുണ്ട്. കേരളത്തിൻ്റെയും കേരളത്തിൻ്റെ അകത്തും ആദിവാസി മേഖലകളിലുമുണ്ട്, അതുപോലെ തന്നെ കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിലും പല മിഷൻ സ്റ്റേഷനുകളുണ്ട്. അപ്പോൾ അവിടുത്തെ കഷ്ടങ്ങളും ദുരിതങ്ങളും വൈകാരികമായി പലപ്പോഴും നമ്മുടെ തന്നെ പല ആളുകളും അവതരിപ്പിക്കുന്നതും, അത് യാഥാർത്ഥ്യം തന്നെയാണ്, അത് തെറ്റാണെന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ അതൊരു അസത്യമാണെന്ന് പറയുന്നില്ല. അത്തരത്തിലുള്ളൊരു യാഥാർത്ഥ്യ വൈകാരികത നമ്മളെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് പലപ്പോഴും പല പ്രബല സഭകൾ വഴി. മറ്റ് അന്യ സംസ്ഥാനങ്ങളിലെ സാമൂഹ്യാവസ്ഥ മോശമാണെന്ന് പറയും. പക്ഷേ ഇതേ സാമൂഹ്യാവസ്ഥയെ മോശമോ അല്ലെങ്കിൽ ഇതേ അവിടെ ചൂണ്ടിക്കാണിക്കുന്ന അവസ്ഥയിൽ ജീവിക്കുന്ന അയൽവാസികളായിട്ടുള്ള ആളുകൾക്ക് എന്താണ് ചെയ്തത് എന്നുള്ളതാണ് നമ്മൾ തിരിച്ച് ചോദിക്കേണ്ടി വരുന്ന ഒരു പ്രധാന ചോദ്യം. തൻ്റെ അയൽക്കാരനോ അല്ലെങ്കിൽ തങ്ങളുടെ സമീപത്ത് വസിക്കുന്ന ദളിതരും ദുർബലരുമായിട്ടുള്ള ആളുകളെ എന്ത് രീതിയിലാണ് സഭ അല്ലെങ്കിൽ ക്രൈസ്തവ പ്രസ്ഥാനങ്ങൾ പിന്തുണയ്ക്കുന്നത്? ഇവിടുത്തെ ജാതിക്കെതിരായിട്ടും അല്ലെങ്കിൽ ഈ ഒരു സാമൂഹ്യ വിഭാഗങ്ങൾക്കൊരു കൈത്താങ്ങ് കൊടുക്കുന്ന പ്രക്രിയകളും നമുക്കെ എന്ത് എന്നുള്ളതാണ് ചോദ്യം. ഈ സത്യാനന്തര കാലത്തിലെ അല്ലെങ്കിൽ സത്യാനന്തര കാലം എന്നതിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന പോലെ, അതായത് കൃത്യമായ ഒരു ദൃശ്യമായതും അല്ലെങ്കിൽ വാസ്തവമായ ഒരു സംഭവം അല്ലെങ്കിൽ ഒരു വസ്തുത നമ്മുടെ മുൻപിൽ നിൽക്കെ മറ്റൊരു വസ്തുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നമ്മൾ വൈകാരികതയിലൂടെ തന്നെ പല പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഇത് എല്ലാവിധ സഭകളും അല്ലെങ്കിൽ എല്ലാവിധ ക്രിസ്ത്യാനികളും നേരിടുന്ന ഒരു ചോദ്യമാണ്. തങ്ങളുടെ അയൽവാസികളെ അല്ലെങ്കിൽ തങ്ങളുടെ കൂടെ നിൽക്കുന്ന ദളിതരെയും ദുർബലരുമായിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്തു എന്നുള്ളൊരു ചോദ്യം ഈ സത്യാനന്തര കാലത്ത് വളരെ പ്രസക്തമാണ്. അതുപോലെ തന്നെ ഈ ഒരു പിന്നീട് വരുന്ന പല പരിഷ്കരണങ്ങൾ ഈ സത്യാനന്തര കാലത്തിനോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ ഇതിനെ കൂടുതൽ മനസ്സിലാക്കി തരുന്നതാണ് നമ്മുടെ തിയോളജിയുടെ ഒരു ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ. വ്യാപകമായ രീതിയിൽ വ്യത്യസ്തമായ തിയോളജികൾ വളരെ വേഗത്തിൽ ആകർഷിക്കപ്പെട്ട മനുഷ്യരാണ് കേരളത്തിലുള്ളവർ. ലാറ്റിൻ അമേരിക്കയുടെ കോണ്ടക്സ്റ്റിലും അല്ലെങ്കിൽ ബ്ലാക്സിൻ്റെയൊക്കെ കോണ്ടക്സ്റ്റിലും ഒക്കെ വ്യത്യസ്തങ്ങളായ ഭയങ്കര കൗതുകമുണർത്തുന്നതായിട്ടുള്ള തിയോളജികൾ വ്യാപകമായ രീതിയിൽ ഇവിടെ പ്രചരിക്കപ്പെട്ടിട്ടുണ്ട്, പരിഭാഷപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇവിടെ പലപ്പോഴും ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം ഫെമിനിസ്റ്റ് തിയോളജി വരുന്നു, അല്ലെങ്കിൽ ദളിത് തിയോളജിയും ബ്ലാക്ക് തിയോളജിയും അങ്ങനെ എക്കോ തിയോളജി അങ്ങനെ പല രീതിയിലുള്ള തിയോളജിയൊക്കെ വരികയാണ്. അപ്പോൾ ഇവിടെ വീണ്ടും ചെയ്യുന്ന ഈ സത്യാനന്തര കാലത്തെ കാര്യം പറഞ്ഞ പോലെ ഇവിടെ മർദ്ദിതരായിരിക്കുന്ന മനുഷ്യരെ ക്രിസ്തുവിലേക്ക് എങ്ങനെ അടുപ്പിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നത്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരള സംസ്ഥാനം അല്ലെങ്കിൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം കേരളത്തിലെ ദളിതരും ആദിവാസികളും ദുർബലരുമായിരിക്കുന്ന ആളുകളെ ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും അല്ലെങ്കിൽ അവരെ ചൂഷണം ചെയ്യുകയും അവരെ മനുഷ്യരായി കാണാതെ ജീവിക്കുന്നത് അല്ലെങ്കിൽ അവരെ അകറ്റി നിർത്തുന്നത് വിദേശത്തു നിന്ന് വന്ന മനുഷ്യരോ അല്ലെങ്കിൽ യൂറോപ്യന്മാരോ ആഫ്രിക്കക്കാരോ ഒന്നുമല്ല, ഇവിടെയുള്ള മനുഷ്യർ തന്നെയാണ് ഈ ഇവിടെയുള്ള മനുഷ്യരെ ഉപദ്രവിക്കുകയും അല്ലെങ്കിൽ മാറ്റി നിർത്തുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നതിന് എന്താണ് നമ്മുടെ തിയോളജിയും നമ്മുടെ പഠിപ്പിക്കലും ഒക്കെ ചെയ്ത് എന്നുള്ളതാണ് പ്രധാനമായി ഈ സത്യാനന്തര കാലത്ത് മുന്നോട്ട് വെക്കുന്ന ചില മറ്റൊരു ചോദ്യം എന്ന് പറയും. അതായത് മർദ്ദിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യരെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്നതിനും മർദ്ദിതരായിരിക്കുന്ന ആളുകളുടെ അവസ്ഥയെ കൂടുതൽ മനസ്സിലാക്കുന്നതിനുള്ള ശ്രമങ്ങൾ മാത്രമാണ് നമ്മുടെ തിയോളജികളിലൂടെ മുൻപോട്ട് വെക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്നത്. എന്നാൽ ആരാണ് മർദ്ദിക്കുന്നതെന്നോ അല്ലെങ്കിൽ മർദ്ദിക്കപ്പെടുന്ന അല്ലെങ്കിൽ മർദ്ദിക്കുന്ന മനുഷ്യരാണോ, അതായത് ഇവിടെ അപരിഷ്കൃതരായിരിക്കുന്ന ആരാണ്,
അല്ലെങ്കിൽ ഭരണഘടനയ്ക്കും ജനാധിപത്യ സിസ്റ്റത്തിനും സാമൂഹ്യ ക്രമീകരണങ്ങൾക്കും ബൈബിളിനും ക്രിസ്തുവിനും വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് മർദ്ദിക്കുന്നവരാണോ മർദ്ദനമേൽക്കുന്നവരാണോ, അതായത് ക്രിസ്തുവിനെ അറിയാതെ ജീവിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ ഒരു തിയോളജിയിലൂടെ പരിഷ്കരിക്കപ്പെടേണ്ട സമൂഹം ആരാണ് എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയാതെ പോകണം. മർദ്ദിതരായിരിക്കുന്ന മനുഷ്യരെ, പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യരെ വീണ്ടും അതിനെക്കുറിച്ച് കീറിമുറിച്ച് പരിശോധിക്കുകയും പീഡിപ്പിക്കുന്ന മനുഷ്യർ എന്താണ് എന്നുള്ളൊരു തിരിച്ചറിവ് അവർക്ക് നൽകാതിരിക്കുന്നതുമായിട്ടുള്ളൊരു രീതിയാണ് നമ്മുടെ തിയോളജി പോലുള്ള ഇതിനകത്തോട് വ്യാപകമായ രീതിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് വളരെ ഈ സത്യാനന്തര കാലത്ത് തന്നെ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാവുന്ന ഒരു വിഷയമാണ് സഭകളുടെ, എല്ലാ ക്രൈസ്തവ സഭകളുടെയും ഈ നിലപാടുകൾ എന്ന് പറയുന്നത്. ഈ ഒരേ സമയം വിദേശ മിഷൻ സാധനങ്ങളും അല്ലെങ്കിൽ മറ്റു പല തിയോളജിക്കൽ എക്യുമിനിക്കൽ സാധനങ്ങളൊക്കെ സംഗതികളൊക്കെ മുൻപോട്ട് വരുന്നുണ്ടെങ്കിലും ഈ ക്രൈസ്തവ സഭ നേരിടുന്ന വലിയൊരു പ്രതിസന്ധി തന്നെയാണ് ജാതി എന്ന് പറയുന്നത്. അത് സഭയുടെ മാത്രമല്ല, സഭയും സർക്കാർ സംവിധാനങ്ങളിലും ഇങ്ങനെ തന്നെയാണ് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം ഇതിനെ എങ്ങനെ മാറ്റിത്തീർക്കാം അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ പരിഷ്കരിക്കാം? ഇവിടെ നമ്മൾ ഒരു കേവലമായൊരു പരിഷ്കരണം എന്നത് എന്തെങ്കിലും ചെയ്തു കൊടുക്കുക എന്നുള്ളതല്ല, കൃത്യമായൊരു നീതിയുടെ വിതരണം, തുല്യത എങ്ങനെ കൊടുക്കാം എന്നുള്ളതാണ് നമ്മൾ തികച്ചും അന്വേഷിക്കേണ്ട ഒരു പ്രധാന കാര്യമെന്ന് പറയും. അപ്പോൾ ഇത് പറയാനുള്ളൊരു പ്രധാന കാര്യമെന്ന് പറഞ്ഞാൽ, ഈ സമീപകാലത്തൊരു ഗവേഷണത്തിൻ്റെ ഭാഗമായി ഈ എയ്ഡഡ് സ്ഥാപനങ്ങളുടെ ഒരു ലിസ്റ്റ് പരിശോധിക്കുക, അങ്ങനെ ഒരു പട്ടികയൊക്കെ തയ്യാറാക്കുകയാണ്. അപ്പോൾ അതിൽ വലിയ നമ്മൾ ഞെട്ടിക്കുന്ന ഒരു കണക്ക് തന്നെയാണ് ക്രൈസ്തവ സഭകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അപ്പം പരിപൂർണമായി ദളിത് ക്രൈസ്തവരായിരിക്കുന്ന വിഭാഗം, അത് എല്ലാ സഭകളിൽ നിന്നും, കേരളത്തിലെ എല്ലാ പ്രബല സഭകളിൽ നിന്നും പരിപൂർണമായി പുറത്താക്കപ്പെട്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് കേരളത്തിലെ ദളിത് ക്രൈസ്തവർ എന്നത്. പക്ഷേ ഇവിടെ വീണ്ടും നമ്മൾ സത്യാനന്തര കാലം അല്ലെങ്കിൽ ഒരു വസ്തുതകളെ കുറിച്ച് അന്വേഷിച്ച് വരുമ്പോഴത്തേനും സഭകൾ പല, ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ മറ്റു പല മിഷൻ സെൻ്ററുകളെയും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നമ്മളെ ഈ യാഥാർത്ഥ്യത്തിൽ നിന്ന് പലപ്പോഴും തിരിച്ചുവിടുന്നത്. അപ്പം കൂടുതൽ ജനാധിപത്യവൽക്കരിക്കപ്പെടുകയും അതുപോലെ ഈ സത്യാനന്തര കാലത്ത് മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കാണിക്കുന്നതിന് സമമായ വസ്തുതയിൽ നിന്നും ബൈബിളിൽ നിന്നും ഭരണഘടനയിൽ നിന്നും മനുഷ്യത്വത്തിൽ നിന്നും മാറി നിന്നുകൊണ്ട് മറ്റ് ചില വസ്തുതകളിലേക്ക് ചൂണ്ടുവിരൽ കാണിച്ചുകൊണ്ടാണ് നമ്മൾ ഉൾപ്പെടെയുള്ള സമൂഹം ഇവിടെ ജീവിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാരണത്താൽ നമ്മെ സംബന്ധിച്ച് ഇത്തരത്തിൽ 70% നുണ പറയുന്ന മനുഷ്യർ വിജയിക്കുന്ന ഈ ഒരു സൊസൈറ്റിയിൽ നമ്മെ സംബന്ധിച്ച് നമ്മൾക്കുള്ളത് ഇത്തരം കൃത്യമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഭരണഘടനയും ബൈബിളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുൻപോട്ട് വെക്കുന്ന ആശയം, മനുഷ്യത്വവും മനുഷ്യനെന്ന തിരിച്ചറിവും നമുക്കെല്ലാം ഉണ്ടാകണം. ഇത്തരം നിമിഷങ്ങളിൽ മാത്രമാണ് നമ്മളൊരു വിമോചന അല്ലെങ്കിൽ ഒരു ലിബറേഷൻ എന്നുള്ള രീതിയിലേക്ക് നമ്മളും സമത്വം എന്നൊരു കാര്യത്തിലേക്ക് നമ്മളെല്ലാവരും പോവുകയുള്ളൂ. അപ്പം നമുക്കെല്ലാം ഈ സത്യാനന്തര കാലത്തിൽ ചില മാതൃകകൾ സൃഷ്ടിക്കാനും സാധിക്കുകയുള്ളൂ. മുഖ്യധാരയും അല്ലെങ്കിൽ പൊതു ഇടങ്ങളിൽ നിന്നും അകറ്റി നിർത്തപ്പെടുന്ന മനുഷ്യരെ ചേർത്ത് പിടിക്കുകയും അവരെ തുല്യരായി പരിഗണിക്കുകയും ചെയ്യുന്ന നിമിഷത്തിൽ മാത്രമാണ് നമുക്ക് സത്യാനന്തര കാലത്തിനോട് ചില വിമർശനങ്ങൾ അല്ലെങ്കിൽ സത്യാനന്തര കാലത്ത് നുണകൾ നിറഞ്ഞ ഈ കാലത്തിൽ, കള്ളങ്ങൾ നിറഞ്ഞ ഈ കാലത്ത് നമുക്ക് സത്യമായി ജീവിക്കാൻ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ പാതയിലൂടെ ആണ് എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാവുള്ളൂ എന്നാണ് തോന്നുന്നു. പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.